सहनाभवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ कपिलाय नमस्तस्मै येनावित्योधदो जगदिमग्ने कारुण्यात् साङ्ख्यमयि गौरिव विहिता प्रतरणाय ॐ शान्ति 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 सुप्रभु महाराज की पुरुष പ്രകൃതി സംയോഗത്തെക്കുറിച്ച് ചില വിശേഷ വസ്തുതകളാണ് 56 മുതൽ 59 ശ്ലോകങ്ങൾ വരെ പ്രതിപാദിച്ചത്. സൃഷ്ടിയുടെ മുഴുവൻ താത്പര്യമായിട്ട് കാണാവുന്ന പ്രയോജനം അത് പുരുഷാർത്ഥങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ പരസ്പര ആശ്രിതമായിട്ടാണ് പ്രയോജനം, പ്രയോജ്യഭാവം എന്നൊക്കെ വരിക. പ്രകൃതിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പ്രയോജനം പുരുഷാർത്ഥങ്ങളാണ് എന്ന് മനസ്സിലാകും. എന്നാൽ ചൈതന്യത്തിൻ്റെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ പ്രയോജനമുണ്ടോ എന്നതാണ് അടുത്ത് ചിന്തിക്കേണ്ടത്. സാധാരണ വ്യവഹാരത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്, ആർക്കെങ്കിലും ഏതിൽ നിന്നെങ്കിലും ഉപകാരമുണ്ടായാൽ, ആരിൽ നിന്നെങ്കിലും ഉപകാരമുണ്ടായാൽ പ്രത്യുപകാരമുണ്ടാകും. അപ്പോൾ ഉപകാര പ്രത്യുപകാരങ്ങളാണ് പരസ്പര സംയോഗത്തിന് കാരണം. ഉപകാരം ചെയ്തു, പക്ഷെ പ്രത്യുപകാരം ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സാധാരണ വ്യവഹാരത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നു, പക്ഷെ പ്രത്യുപകാരം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അതോടുകൂടി സംബന്ധം അവസാനിക്കും. അപ്പം അതൊരു നിയമം പോലെയാണ് നടക്കുന്നത്. ഉപകാരം ചെയ്യുന്നവർ പ്രത്യുപകാരം ചെയ്തിരിക്കണം എന്നൊരു നിയമം പോലെയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ ദൃഷ്ടിയിൽ ഉപകാരം ചെയ്യുന്നുണ്ട് ചൈതന്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആ പ്രയോജനം തന്നെ, പുരുഷാർത്ഥങ്ങൾ തന്നെ ഉപകാരമാണ്. പുരുഷൻ്റെ പക്ഷത്ത് നിന്ന് എന്താണ് ഉപകാരം വരുന്നത്, ചൈതന്യ പക്ഷത്ത് നിന്ന് എന്താണ് ഉപകാരം വരുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നതിനാണ് ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ സംയോഗം എങ്ങനെ സാധിക്കും, സംയോഗം അസാധ്യമാകും എന്ന താത്പര്യത്തിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. സാംഖ്യദർശനത്തിൽ ഇത് സംബന്ധിച്ച് അനേകം പൂർവപക്ഷങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവിടെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് ദർശനത്തിൽ, സൂത്രങ്ങളിൽ. അതിൻ്റെ താത്പര്യം ഇവിടെ ശ്ലോകങ്ങളിലൂടെ പറയുകയാണ്. 60-ാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത്. നാനാവിധൈരുപായൈരുപകാരിണ്യനുപകാരിണ പുംസഃ ഗുണവത്യഗുണസ്യ സതസ്തസ്യാർത്ഥപാർത്ഥകം ചരതി. Thank you.
എന്നാൽ ഇവിടെ ഉപകാര പ്രത്യുപകാരങ്ങളുടെ സംബന്ധം ഇല്ല എന്നാണ് കാരിക പറയുന്നത്. നാനാവിധൈഹി ഉപായൈഹി ഉപകാരിണി അനുപകാരിണഃ പുംസഃ അപാർത്ഥകം ചരതി എന്നന്വയിക്കാം. പലവിധത്തിലുള്ള ഉപായങ്ങൾ ചേർത്ത് പലവിധത്തിലൂടെ നാനാവിധൈഹി ഉപായൈഹി, ഇവിടെ ഉപായങ്ങളായിട്ട് കരുതേണ്ടത് സൃഷ്ടിയുടെ ക്രമത്തിൽ വന്ന ആ ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ തന്മാത്രകളെയും ബാഹ്യവിഷയങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഉപകാരത്തിനുള്ള ഉപായങ്ങൾ. അത്തരം ഉപായങ്ങളിലൂടെ, അനേകവിധ ഉപായങ്ങളിലൂടെ ഉപകാരിണി അനുപകാരിണഃ പുംസഃ, ഉപകാരിണിയാണ് പ്രകൃതി. പ്രകൃതി സ്ത്രീലിംഗമായതുകൊണ്ട് ഉപകാരിണി എന്ന് പറഞ്ഞു. പ്രകൃതി ഉപകാരിയാണ്, ഉപകാരം ചെയ്യുന്നതാണ്. ആർക്ക്? അനുപകാരിണഃ പുംസഃ, ഉപകാരരഹിതനായ ചൈതന്യത്തിന്, ഉപകാരമില്ലാത്ത ചൈതന്യത്തിന്. ഉപകാരം പ്രത്യുപകാരം ചെയ്യാത്തതെന്നർത്ഥം. ഒരു വശത്ത് മാത്രം ഉപകാരം നടക്കുന്നു, പ്രത്യുപകാരമില്ല. അതുപോലെ ഗുണവതി അഗുണസ്യ സതഹ, ഒരു കാവ്യാത്മകമായ രീതിയിൽ വർണ്ണിക്കുകയാണ്. പ്രകൃതി ഗുണവതിയാണ്, ത്രിഗുണങ്ങളുടെ സ്വരൂപമാണ് പ്രകൃതിയുടെ സ്വരൂപം. പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളാണ്, ഗുണങ്ങളുടെ സ്വരൂപമായതുകൊണ്ട് ഗുണവതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗുണവതിയായ ആ പ്രകൃതി അഗുണസ്യ സതഹ, അഗുണമായ നിർഗുണമായ ആ പുരുഷനെ, ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഗുണരഹിതമായ. അപ്പോൾ ഇത് രണ്ടും പരസ്പരം സംബന്ധിക്കുന്നത് ഒരു കാവ്യ രീതിയിലാണ്. പ്രകൃതി ഉപകാരിണിയാണ്, പുരുഷൻ അനുപകാരിയാണ്. ഉപകാരം ചെയ്യാനൊന്ന സ്വഭാവമില്ല. ഉപകാരം ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പുരുഷനിൽ ക്രിയാഭാവമില്ല, നിഷ്ക്രിയനാണ് പുരുഷൻ. ക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നും പുരുഷൻ്റെ പക്കലില്ല. സ്വയം സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാകുന്നു, ചൈതന്യാത്മ സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നു, എന്താണ് പുരുഷൻ്റെ യഥാർത്ഥ ചൈതന്യ സ്വരൂപമെന്ന്. ആ സ്വരൂപത്തിൽ, ചിത് സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാകുന്നു. ചിത്തെന്ന് പറയുമ്പോഴും ചൈതന്യം എന്ന് പറയുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. ചിത്തെന്ന് പറയുമ്പോൾ സ്വരൂപത്തെ മാത്രം എടുത്തുകൊണ്ടാണ് ചിത്തെന്ന് പറയുന്നത്. ചൈതന്യം എന്ന് പറയുമ്പോൾ ആ സ്വരൂപം പ്രതിഫലിച്ച് പ്രായോഗിക ദശയിൽ വന്നു, വ്യവഹാരികമായി അതിനെ നമുക്ക് അറിയാൻ കഴിയുന്നു എന്ന ഭാവത്തിൽ വന്നു. അപ്പോൾ അതിന് ചൈതന്യം എന്ന് പറയും. സാധാരണ ചൈതന്യം എന്ന ശബ്ദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വരൂപത്തിൽ അത് ചിത് സ്വരൂപമാണ്. ചിത് സ്വരൂപത്തിൽ ക്രിയകൾക്ക് കാരണമായ ഒന്നുമില്ലാത്തത് കൊണ്ട് ക്രിയ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പ്രതിബിംബം നോക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും. പ്രകാശത്തിൻ്റെ പ്രതിബിംബം സംഭവിക്കുന്നുണ്ട്. ആ പ്രതിബിംബത്തിൽ നിന്നാണ് പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ പ്രകാശം അതിനെന്താണ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പ്രകാശം ഒന്നും അതിന് ചെയ്യുന്നില്ല. പ്രകാശത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തിയൊന്നുമില്ല. പ്രകാശത്തിൻ്റെ അസ്തിത്വം കൊണ്ട് മാത്രം വ്യവഹാരം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അഗുണസ്യ സതഹ. അസ്തിത്വം മാത്രമാണ്, ഗുണരഹിതനായിട്ടുള്ള നിർഗുണ സ്വരൂപത്തിലുള്ള ആ ചൈതന്യത്തിൻ്റെ അസ്തിത്വം മാത്രമാണുള്ളത്. തസ്യാർത്ഥം അപാർത്ഥകം ചരതി പ്രകൃതി എന്ന് ചേർക്കണം. അങ്ങനെയുള്ള ആ പുരുഷ ചൈതന്യത്തിന് വേണ്ടി, അർത്ഥം അതിൻ്റെ പ്രയോജനത്തെ, പുരുഷാർത്ഥങ്ങളെ സിദ്ധിപ്പിക്കാൻ വേണ്ടി അപാർത്ഥകം, അപകതഹ അർത്ഥ യസ്മാത് തത് അപാർത്ഥകം എന്നാവും. അപ്പം ഇവിടെ ഉപസർഗമാണ്. ഇത് ആദ്യത്തെ ശ്ലോകത്തിലും വന്നിരുന്നു, സ അപാർത്ഥ ചേത്. അപ്പം അർത്ഥമില്ലാത്തത്, പ്രയോജനമില്ലാത്തത്, അതിൽ പ്രവൃത്തിക്ക് പ്രയോജനമൊന്നുമില്ലാത്തത്, സ്വാർത്ഥമായിട്ട് ഒന്നുമില്ലാത്തതെന്നാണ് അവിടെ അർത്ഥം. ഇപ്പോൾ പ്രയോജനമുണ്ട്. എന്ത് പ്രയോജനം? പുരുഷാർത്ഥം എന്ന പ്രയോജനമുണ്ട്.
ആ പ്രയോജനം ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ ഉദ്ദേശിച്ചാണ്? പുരുഷ ചൈതന്യത്തെ ഉദ്ദേശിച്ചാണ്. അല്ല, പ്രകൃതിക്ക് സ്വയം അതിൽ നിന്ന് തിരിച്ചു ഫലമൊന്നും പ്രതിഫലമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അപാർത്ഥകം ചരതി, അർത്ഥരഹിതമായി സ്വാർത്ഥരഹിതമായാണ് പ്രവർത്തിക്കുന്നത്, സ്വാർത്ഥമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യുപകാരം വരാത്തത് കൊണ്ടാണ് ഇവിടെ സ്വാർത്ഥമില്ല എന്ന് പറഞ്ഞത്. ഉപകാരം ചെയ്യുന്നു, എന്നാൽ പ്രത്യുപകാരമൊന്നും വരുന്നില്ല. ഒരു പ്രവൃത്തി ചെയ്യുന്നു, പ്രതിഫലമൊന്നും വരുന്നില്ല എന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അപാർത്ഥകം ചരതി എന്ന് പറഞ്ഞത്, അർത്ഥരഹിതമായിട്ട് അത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പുരുഷാർത്ഥ പ്രവൃത്തിക്ക് വേണ്ടി പ്രകൃതി ചരിക്കുന്നു എന്ന് നേരത്തെ വിസ്തരിച്ച് സംസാരിച്ചതിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു രഹസ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ട് പക്ഷത്തുനിന്നും അങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷത്തുനിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഫലമുണ്ടാകുന്നതും അവിടെ തന്നെയാണ്, ക്രിയ ഉണ്ടാകുന്നതും അവിടെ തന്നെയാണ്, പൂർവവും അപരവും ഒക്കെ അവിടെ തന്നെയാണ്. ദുഃഖമായാലും പ്രകൃതി സംബന്ധമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്, സുഖമായാലും പ്രകൃതി സംബന്ധമായിട്ടാണ്. അതിനപ്പുറത്ത് പുരുഷനിലേക്ക് വ്യാപിക്കുന്ന അതായിട്ടുള്ള ക്രിയയോ ഫലമോ ഇല്ല. ഫലം പുരുഷനിൽ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വഭാവത്തിൽ അങ്ങനെ ഫലമില്ല. അത് അടുത്ത ശ്ലോകങ്ങൾ കഴിഞ്ഞ ഒരു ശ്ലോകം കൂടെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയും. അപ്പോൾ സ്വരൂപത്തിലില്ലാത്തതിനെ കൽപ്പിച്ച് അവിടെ വ്യവഹാരത്തിൽ ഈ പറയുന്ന ക്രിയകളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ സംയോഗത്തെക്കുറിച്ച് പറഞ്ഞത്. സംയോഗ അവസ്ഥയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുഴുവൻ സിദ്ധാന്തം മനസ്സിലാകണമെങ്കിൽ സംയോഗ അവസ്ഥയെക്കുറിച്ച് ശരിയായൊരു ബോധം ഉണ്ടാവണം. ആ സംയോഗ അവസ്ഥ ശരിയായി നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ടാലേ ഈ സംയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ തത്വം എന്താണെന്ന്, മുഴുവൻ സാങ്കേകാരിക സാങ്കേ ദർശനത്തിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന് രണ്ടിനെയും ഭിന്ന സ്വഭാവത്തിൽ വച്ചിട്ട് കൽപ്പിതമായ ഒരു സംയോഗമുണ്ടാക്കി ആ സംയോഗത്തിലാണ് എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അസ്തിത്വം മാത്രം കൊണ്ട്, പുരുഷൻ്റെ അസ്തിത്വം മാത്രമാണ് ഈ പ്രവൃത്തിക്കൊക്കെ കാരണം. പ്രകൃതിയുടെ വശത്തു നിന്ന് നോക്കുമ്പോഴാണ് നമുക്കവിടെ പ്രവൃത്തിയുണ്ടെന്നും ഫലമുണ്ടെന്നും ക്രിയ സംഭവിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. അല്ലാതെ പുരുഷൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയൊന്നും ഇല്ല. അതാണ് സമാധിയിലോ സുഷുപ്തിയിലോ ഒക്കെ മോക്ഷേഷു, മൂന്ന് സ്ഥാനങ്ങളിൽ സമാധി സുഷുപ്തി മോക്ഷേഷു ബ്രഹ്മരൂപത എന്ന് നേരത്തെ സാഖ്യസൂത്രം നമ്മൾ ഉദ്ധരിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മൂന്നവസ്ഥയിലും ആ യഥാർത്ഥ സ്വരൂപം അറിയാൻ കഴിയും. അവിടെ അപരിച്ഛിന്നമാണ്. പുരുഷൻ വ്യാപക രൂപത്തിൽ നിൽക്കുന്നത് സ്വരൂപത്തിലാണ്, ക്രിയാരൂപത്തിൽ അതായത് വ്യാവഹാരിക തലത്തിൽ അനേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സാഖ്യദർശനത്തിൽ അനേക പുരുഷവാദമുണ്ടെന്നാണ് പറയുന്നത്. അതിന് കാരണം അനേകത്വമില്ലാത്ത പുരുഷൻ്റെ സ്വരൂപം ഏകമാണെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല. അതിന് സാഖ്യദർശനം അനുസരിച്ച് നോക്കിയാൽ അങ്ങനെ പ്രതിപാദിക്കാത്തതിന് കാരണം ഏകമെന്നോ അനേകമെന്നോ പ്രതിപാദിക്കുന്നത് ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തിയാണ്. അല്ലാത്ത അവസ്ഥയിൽ അതിനെ കേവലമെന്ന് മാത്രം പറയുന്നു. അപ്പോൾ സാഖ്യം ഉപയോഗിക്കുന്ന ശബ്ദം കേവലമെന്നാണ്. കേവലമെന്ന ശബ്ദം നേരത്തെ പറഞ്ഞിരുന്നു. പുരുഷൻ്റെ സ്വരൂപം പറയുമ്പോൾ കേവല, സാക്ഷി, ദ്രഷ്ട, മാധ്യസ്ഥ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് പുരുഷൻ്റെ സ്വരൂപത്തിൽ പറയുന്ന ലക്ഷണങ്ങൾ. ഇനി അടുത്ത ശ്ലോകം കഴിഞ്ഞാലൊരു ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് പറയും. ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ അതിന് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യക്തമല്ലാത്തത് കൊണ്ടാണ് നാനാ പുരുഷവാദം സാഖ്യത്തിലുണ്ട് എന്ന് പറഞ്ഞത്. സാഖ്യർ ദ്വൈതവാദികളാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുരുഷനും പ്രകൃതിയും രണ്ടും ആത്യന്തിക തത്വങ്ങളായി അവർ കണക്കാക്കുന്നു. രണ്ടും അവസാനം വരെ ഉണ്ടാകും. ആ പുരുഷ പ്രകൃതിയുടെ വിവേകമാണ് ജ്ഞാനം. ആ വിവേകം നിലനിൽക്കുന്നു, ആ വിവേകം നിലനിൽക്കുന്നതാണ് ജ്ഞാനാവസ്ഥ. അപ്പോൾ രണ്ടും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. രണ്ടിനെ ഒന്നാക്കിയിട്ടില്ല. എങ്ങനെ? വേദാന്തത്തിൽ ഒന്നാക്കി കരുതുന്നത് പോലെ ഒന്നാക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാഖ്യാശ്ച യോഗിന സാഖ്യാശ്ച ദ്വൈതിന എന്ന് ശങ്കരാചാര്യ സ്വാമിജികൾ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ദ്വൈതികളാണ്, ദ്വൈതം വാദിക്കുന്നവരാണ്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഒരു സമാധാനമായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ
പ്രകൃതിക്ക് സ്വയം അർത്ഥമൊന്നുമില്ല, സ്വാർത്ഥമൊന്നുമില്ല, അത് പരാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംഘാതസ്യ പരാർത്ഥത്വാത് സ്വാർത്ഥ ഇവ പരാർത്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. അതിന് ഇവിടെ ഈ ഉപകാരം പ്രത്യുപകാരം എന്ന ഭാവത്തിൽ ഒന്നുകൂടെ വ്യാഖ്യാനിച്ചുവെന്ന് മാത്രം. ഇനി ഒരിക്കൽ പ്രവൃത്തി തീർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മോക്ഷമെന്ന പുരുഷാർത്ഥമുണ്ടായാൽ ആ പുരുഷാർത്ഥത്തിന് ശേഷം പിന്നെ ആ പുരുഷൻ ബന്ധനത്തിൽ വരില്ല, അയാളെ മുക്തപുരുഷനായി കരുതും. അത് മുക്തതയെക്കുറിച്ചും ജീവൻ മുക്തയെക്കുറിച്ചും സാഖ്യം പറയുന്നുണ്ട്, യോഗവും പറയുന്നുണ്ട്. ജ്ഞാനാവസ്ഥയിലെത്തും. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതായത് പ്രകൃതി രണ്ടാമത് അയാളെ ബന്ധനത്തിൽ കൊണ്ടുവരില്ല എന്നതിന് കാരണം എന്താണ് എന്ന് ഏതൊരു യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാരണം പ്രകൃതി നിത്യമായിട്ടുണ്ട്, പുരുഷന് നിത്യമായിട്ടുണ്ട്, പ്രകൃതിയിലുള്ള ഈ ഗുണങ്ങളൊക്കെ നിത്യമാണ്. അതിലെ അവിടെ പ്രവൃത്തി നിന്നു പോകാൻ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി നിന്നു പോകാൻ കാരണം പ്രത്യേകിച്ച് കാണുന്നില്ല. അതുകൊണ്ട് അതിന് സംശയമായിട്ട് ചോദിക്കുന്നതിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം. അതായത് ഒരവസ്ഥയിൽ മോക്ഷമെന്ന പുരുഷാർത്ഥം സിദ്ധിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ സംസാരിച്ച അതേ ഇതിൽ നോക്കുകയാണെങ്കിൽ, മോക്ഷമെന്ന പുരുഷാർത്ഥം സിദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം അവസാനിച്ചു എന്നാണ്. പ്രയോജനം അവസാനിക്കുന്നതാണ് പരിണാമത്തിൻ്റെ അവസാനം. അപ്പോൾ പ്രയോജനം എന്താണെന്നുള്ളത് വ്യക്തമായി അറിഞ്ഞാലേ പരിണാമം എവിടെ അവസാനിക്കുന്നു എന്ന് വ്യക്തമായി അറിയാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണ് ഒരു കാര്യം തുടങ്ങുന്നത്, അതാണ് അതിൻ്റെ പരിണാമ അവസാനമായിട്ട് കാണുന്നത്. അല്ലാതെ പരിണാമ അവസാനം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടൊന്നുമില്ല. ഇപ്പം നെല്ല് അരിയാക്കുന്നു, അരി ചോറാക്കുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം നെല്ലിനെ അരിയാക്കുന്നതും അരിയെ ചോറാക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോറാക്കി അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആ പരിണാമം അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഉദ്ദേശം, ഭക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ആണ് നെല്ല് ആക്കുന്നതും നെല്ലിനെ വളർത്തുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പരിണാമം അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് അത് ഭക്ഷിച്ചു കഴിയുമ്പോഴാണ്. എന്നാൽ വാസ്തവത്തിൽ ഭക്ഷിച്ചു കഴിഞ്ഞാലും അത് അവസാനിക്കുന്നില്ല. ഭക്ഷിച്ചു കഴിഞ്ഞാലത് ഉള്ളിൽ പോകുന്നു, പിന്നെ അത് ദഹിക്കുന്നു, പിന്നെ അത് ശക്തിയായിട്ട് മാറുന്നു. ഇങ്ങനെ പരിണാമം ഉള്ളിൽ വേറെ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം ഭക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ അതിൻ്റെ പരിണാമം അവസാനിച്ചതായിട്ട് കരുതുന്നു എന്ന് മാത്രം. അതാണ് ഇവിടെ ഈ പ്രയോജനത്തിനെയാണ് പരിണാമത്തിൻ്റെ അവസാനമായി പറയുന്നത്. എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ഏതാണ് നമ്മുടെ ഉദ്ദേശം, അതാണ് ആ പരിണാമ അവസാനമെന്ന് തൽക്കാലം അങ്ങനെ കരുതുന്നു. അപ്പോൾ പ്രകൃതിയുടെ ഉദ്ദേശമായിട്ട് നിരന്തരം പറഞ്ഞു വന്നത് പുരുഷാർത്ഥങ്ങളാണ്. ഭോഗം, അപവർഗമെന്ന ഭോഗം എന്നതിൽ മൂന്ന് പുരുഷാർത്ഥങ്ങൾ, അപവർഗം എന്നാൽ മോക്ഷം എന്ന പുരുഷാർത്ഥം. അപ്പോൾ ഇത്രയാണ് പ്രകൃതിയുടെ ഉദ്ദേശം, പരിണാമത്തിൻ്റെ ഉദ്ദേശം എന്ന് വന്നു. അപ്പോൾ ആ പരിണാമത്തിൽ അവസാനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ, മോക്ഷം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിണമിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ അതിനെ നിർത്തുന്നു. അങ്ങനെയാണിത് വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ദീർഘമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ മോക്ഷം ഉണ്ടായിരുന്നാൽ ദീർഘമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് സാമാന്യ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വ്യവസ്ഥ. മറ്റൊരു വ്യവസ്ഥയിൽ പറയുന്നത്, ഇതിൽ കൂടുതലായിട്ട് വീണ്ടും ഗഹനമായിട്ട് ചിന്തിക്കുന്ന വാർത്തകാർ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത്, ഈ മോക്ഷ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പരിണാമമാണ്. അതായത് വിവേകഖ്യാതി, നിരന്തരം വിവേകജ്ഞാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം, അതിനെയാണ് മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. ആ വിവേകജ്ഞാനത്തിൽ നിഷ്ഠയുണ്ടായാൽ അത് മോക്ഷാവസ്ഥയായി, ഭഗവാൻ ഗീതയിലൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ വിവേകജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതും പ്രകൃതിയുടെ തന്നെ വികാരമാണ്. എന്തിൻ്റെ വികാരം? പ്രകൃതിയുടെ അത്യന്ത സൂക്ഷ്മമായ സത്വഗുണത്തിൻ്റെ വികാരമായിട്ടാണ്, അതിൻ്റെ തന്നെ പ്രതിക്രിയയായിട്ടാണ് വിവേകജ്ഞാനത്തെയും പറയേണ്ടത്. കാരണം ഈ വിവേകജ്ഞാനം ചൈതന്യത്തിലില്ല. ചൈതന്യത്തിൽ വിവേകജ്ഞാനമുണ്ടെന്ന് സാഖ്യർ അംഗീകരിക്കുന്നില്ല. ചൈതന്യം ജ്ഞാനസ്വരൂപമാണ്, അതിൽ ജ്ഞാനക്രിയയില്ല. അപ്പോൾ വിവേകജ്ഞാനം എന്നതും സൂക്ഷ്മബുദ്ധിയുടെ ക്രിയയാണ്. ബുദ്ധിയിലാണ് ഈ ജ്ഞാനം, വിവേകം എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്നത്. ഇപ്പോൾ സമാധി ഉണ്ടാകുന്നതൊക്കെ അതിലാണ്.
ആ ക്രിയ അവിടെ ഉണ്ടാവുമല്ലോ, ആ ക്രിയ നിരന്തരം അവിടെ ഉണ്ടാകും. അതിനെ ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും പ്രകൃതി അവസാനം വരെ നിത്യമായിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിത്യമായിട്ട് പ്രകൃതി ഉണ്ടാകും എന്ന് പറയുന്നതും ഗുണം ചലവൃത്തം എന്ന അവരുടെ ആ ഒരു നിയമവും, ഗുണങ്ങൾ എപ്പോഴും ചഞ്ചലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പരിണാമശീലമുള്ളവയാണ് ഗുണങ്ങൾ എന്നതൊക്കെ അവിടെ ശരിയായി വരും. ആ നിരന്തര വിവേകഖ്യാതി അതിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ജീവൻ മുക്തി അവസ്ഥയിലും പ്രകൃതി അതിൻ്റെ കാര്യം ചെയ്യുന്നു. എന്നാൽ ജ്ഞാനരൂപമായ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ, ജ്ഞാനരൂപമായ ഒരു പ്രവൃത്തിയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വാദമുണ്ട്. ഒന്ന് സാമാന്യമായതാണ്, മറ്റൊന്ന് വിശേഷമായതാണെന്ന് പറഞ്ഞ് രണ്ടും ചേർക്കാം. ഏതായാലും വിവേകഖ്യാതി എന്ന അവസ്ഥ പറയുകയാണെങ്കിൽ, യോഗസൂത്രത്തിൽ ധർമ്മമേഘ സമാധി എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ, സമാധിയുടെ ഏത് തലം പറഞ്ഞാലും അവിടെ പ്രകൃതി കാര്യം ഉണ്ടെന്ന് പറയണം, പ്രകൃതിയുടെ പ്രവർത്തനം ഉണ്ടെന്ന് പറയണം. അപ്പോൾ വിവേകഖ്യാതിയിലും അതുണ്ട്, അതുകൊണ്ട് പ്രകൃതി നിത്യമായി നിൽക്കുന്നു. എന്നാൽ ആ പരിണാമം ബന്ധനത്തിലിടാത്തതുകൊണ്ട്, ബന്ധനത്തിന് കാരണമാകാത്തതുകൊണ്ട് ആ പുരുഷാംശത്തെ കേവലനായി മുക്തനാണ്, ജീവൻ മുക്തനാണെന്ന് പറയുന്നു. ഇങ്ങനെയാണ് വ്യവസ്ഥ അവസാനം പോയി നിൽക്കുന്നത്. ഇപ്പോൾ വേദാന്തത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം മഹാവാക്യ ശ്രവണം ചെയ്ത് ലക്ഷണാവൃത്തി കൊണ്ട് മഹാവാക്യ താത്പര്യം മനസ്സിലാക്കി അതിൽ അപരോക്ഷാനുഭൂതി എന്ന സാക്ഷാത്കാരമുണ്ടാകുന്ന അവസ്ഥ, അത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ സ്ഥിതി പ്രാരബ്ധശേഷമായി സഞ്ചരിക്കുമെന്ന് അവർ പറയുന്നു. ഇവിടെയും പ്രാരബ്ധശേഷത്തിൻ്റെ ചർച്ചയുണ്ട്, പക്ഷേ ഈ വിവേകഖ്യാതി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും പറയുന്നുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള ചെറിയ വ്യത്യാസം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടിൻ്റെയും പൊസിഷൻ അവിടെ ഉണ്ട്. പ്രവൃത്തി എന്ന ഭോഗാവർഗങ്ങൾ അവസാനിക്കുമ്പോൾ പരിണാമം അവസാനിക്കുന്നു എന്നതുകൊണ്ട്, എന്നാൽ അതിൻ്റെ അസ്തിത്വം മാത്രമായിട്ട് വിവേകഖ്യാതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും പറയേണ്ടി വരുന്നുണ്ട്. അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഒരിക്കൽ ഒരു പുരുഷനെ സംബന്ധിച്ച് പുരുഷാർത്ഥങ്ങൾ സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനെ വീണ്ടും സംസാരത്തിലേക്ക് ദുഃഖത്തിലേക്ക് കൊണ്ടുവരില്ല, പിന്നെ ഭോഗാവർഗങ്ങൾ ആവശ്യമില്ല. അവിടെ പുരുഷൻ്റെ പരിണാമം അവസാനിച്ചു, ആ പരിണാമം അവസാനിച്ചു. അതിനെയും ഒരു കാവ്യഭാവനയിൽ പറയുകയാണ്. പ്രകൃതേ സുകുമാരതരം ന കിഞ്ചിദസ്തീതി മേ മതിർഭവതി. യാ ദൃഷ്ടാസ്മീതി പുനർന ദർശനമുപൈതി പുരുഷസ്യ. പ്രകൃതേഃ സുകുമാരതരം ന കിഞ്ചിദസ്തി ഇതി മേ മതിർഭവതി. പ്രകൃതിയെക്കാളും സുന്ദരമായത്, ഈ സുകുമാരതരം എന്നതിന് വ്യാഖ്യാതാക്കൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയോളം സുന്ദരമായത് മറ്റൊന്നില്ല എന്നൊരർത്ഥം, പ്രകൃതിയോളം സൂക്ഷ്മമായത് മറ്റൊന്നില്ല എന്നൊരർത്ഥം, പ്രകൃതിയോളം കുലീനമായത് മറ്റൊന്നില്ല, ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല എന്നൊരർത്ഥം. ഇതൊക്കെ സുകുമാരതരം എന്നതിൽ വരുന്നുണ്ട്. പ്രകൃതേഹേ സുകുമാരതരം ന കിഞ്ചിദസ്തി, ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. പ്രകൃതി അതിൻ്റെ മര്യാദയിൽ, അതിൻ്റെ നിയമപരിധിയിൽ നിൽക്കുന്നതാണ്. നിയമപരിധിയിൽ നിൽക്കുന്നു പറഞ്ഞാൽ പുരുഷാർത്ഥം ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചു, പുരുഷാർത്ഥം സാധിച്ചു, സാധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞതുകൊണ്ട് അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു, വീണ്ടും പുരുഷാർത്ഥത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ആ രീതിയിൽ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തിക്കുന്നു എന്ന് ആക്ഷേപം പറയാൻ പാടില്ല. അപ്പോൾ ആ ആക്ഷേപത്തിന് ഉത്തരമാണ് ഇങ്ങനെ പറയുന്നത്. ഇതെങ്ങനെ അംഗീകരിക്കേണ്ടി വരും
പ്രകൃതിയുടെ സ്വഭാവമാണ്, അത്രയും സൂക്ഷ്മമാണ് അത്. അതിൻ്റെ നിയമങ്ങളിൽ തന്നെ, അതിൻ്റെ പരിധിയിൽ തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് ചോദിക്കണ്ടെന്ന് പറയുകയാണ്. പ്രകൃതേഹ സുകുമാരതരം ന കിഞ്ചിദസ്തി അസ്തി ഇതി മേ മതിർഭവതി, ഇതാണ് എൻ്റെ വിചാരമെന്ന് ഈശ്വരകൃഷ്ണൻ സ്വയം പറയുകയാണ്. ഇതി മേ മതിർഭവതി, എൻ്റെ വിചാരം ഇതാണ്. ഈ ചോദ്യത്തിനുള്ള, ഈ ആക്ഷേപത്തിനുള്ള ഉത്തരം എൻ്റെ മനസ്സിൽ ഇതാണ് വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. യാ ദൃഷ്ടാസ്മീതി പുനർ ന ദർശനമുപേതി പുരുഷസ്യ, വിവേകിയാൽ ഞാൻ അറിയപ്പെട്ടു കഴിഞ്ഞു എന്ന് പ്രകൃതി കരുതുകയാണ്. അതായത് വിവേകി എന്നെ മനസ്സിലാക്കി, എൻ്റെ സ്വരൂപം മനസ്സിലാക്കി, ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഗുണങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ബന്ധനമുണ്ടായത്, സ്വരൂപത്തിൽ ഗുണങ്ങളില്ല എന്നൊക്കെ വിവേകജ്ഞാനം കണ്ട് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അയാളെ സംബന്ധിച്ചിടത്തോളം യാ ദൃഷ്ടാസ്മീതി പുനർന്ന ദർശനമുപൈതി, പിന്നെ അയാൾക്ക് ദർശനത്തിന്, അയാളുടെ ദർശനത്തിന് പോകുന്നില്ല, എന്നാൽ അയാൾക്ക് ദൃശ്യമായി ഭവിക്കുന്നില്ല. അയാൾ അതിനെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഭോഗങ്ങൾ കൊണ്ട് അതിനെ അയാളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നില്ല. തന്നെ പുനർദർശനം ഉപൈതി പുരുഷസ്യ, അങ്ങനെ ചെയ്താൽ അത് അതിക്രമമായി പോകും, ആ അതിക്രമം പ്രകൃതി ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് സുകുമാരതരം എന്ന് പറഞ്ഞത്. ഏറ്റവും മര്യാദയുള്ളത് എന്നർത്ഥത്തിൽ, മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോയി ചെയ്യുക എന്നുള്ള അതിക്രമം ചെയ്യുന്നില്ല. അത് അത്രയും ആവശ്യമുള്ളൂ. അവിടെ പരിണാമം അവസാനിച്ചു, ഭോഗ അപവർഗങ്ങളായിരുന്നു പരിണാമം, അത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു. ഈ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ലിംഗശരീരത്തിൻ്റെ ഭാഗം പ്രവർത്തിക്കുന്നതായിട്ട് കണക്കാക്കിയാണ്, ലിംഗശരീരത്തിലെ നിശ്ചിത കർമ്മം പ്രവർത്തിക്കുന്നതായിട്ട് കണക്കാക്കി ഒരു ജീവാംശത്തിൽ നമ്മൾ പറയുന്നു. അതിൽ ഈ 13 കരണങ്ങളുടെ സമൂഹം, അതിൽ ഉണ്ടായ പ്രതിബിംബം, പ്രതിബിംബത്തിൽ ബുദ്ധിയാണ് ഏറ്റവും മുഖ്യമായതെന്ന് പറഞ്ഞു. ബുദ്ധിയിൽ നിന്ന് പ്രതിബിംബയുക്തിയാൽ അഹങ്കാരവും, അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയം, ഇങ്ങനെ പുറക്കേക്ക് പോവുകയാണ്. അങ്ങനെയാണ് മുഴുവൻ അത് ചൈതന്യവത്തായിരിക്കുന്നത്. ചേതനാവധിവ ലിംഗമെന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയയിൽ അതിന് മനസ്സിലാക്കാം. അത്രയും അവസ്ഥയാണ് നമ്മൾ ഒരു വ്യക്തി എന്ന് പറയുക. അവിടെ വ്യക്തിയുടെ ഒരു ഡെഫിനിഷൻ വരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ആ വ്യക്തി, ആ പുരുഷ ചൈതന്യം നിവൃത്തമായി, ഇനി ഭോഗാപവർഗങ്ങൾ ആവശ്യമില്ല. അപ്പോൾ പൂർണ്ണ വൈരാഗ്യം വന്നാലും, പൂർണ്ണ വൈരാഗ്യ ഏതവസ്ഥയിലുണ്ടാകുന്നു ആ അവസ്ഥയിലും ഭോഗങ്ങൾ വേണ്ട എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ അവിടെയും മുക്തമായ അവസ്ഥയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ വൈരാഗ്യത്തിന് ശേഷമാണ് ജ്ഞാനമുണ്ടാകുന്നത്, വിവേകമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിവേകമുണ്ടായാൽ വൈരാഗ്യം പൂർണ്ണമാകും. പരവൈരാഗ്യമെന്ന് യോഗസൂത്രത്തിൽ പറഞ്ഞത് പൂർണ്ണമാകുന്നത് വിവേകം കൊണ്ടാണ്. വിവേകത്തിൻ്റെ അവസ്ഥയെ തന്നെയാണ് അവിടെ പരവൈരാഗ്യം എന്ന് പറയുന്നത്. തത്പരം പുരുഷഖ്യാതേർ ഗുണവൈതൃഷ്ണ്യം എന്ന സൂത്രം പറഞ്ഞിട്ടുണ്ട്. ആ പരവൈരാഗ്യം എന്ന് പറയുന്നത് പുരുഷൻ്റെ സ്വരൂപജ്ഞാനം കൊണ്ട് ഗുണവിതൃഷ്ണമാകുന്ന അവസ്ഥ, ഗുണങ്ങളാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്, പുരുഷനല്ല ചൈതന്യമല്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ, ഇതൊക്കെ അന്തരാത്മാവിൽ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അവസാനമായി പ്രകൃതി ഏതുവരെ നിൽക്കും എന്നത് വ്യക്തമായി. അപ്പോൾ ഇനി വിവേകഖ്യാതിക്ക് ശേഷം, വിവേകജ്ഞാനത്തിന് ശേഷം പിന്നെ പ്രകൃതിയുടെ പ്രവൃത്തിയൊന്നും ഇല്ല എന്നത് വ്യക്തമായി. ഇത് കഴിഞ്ഞാൽ ഇനി പുരുഷൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് പറയേണ്ടത്. ഇപ്പോൾ ബന്ധനം നമുക്കുണ്ട്, ബന്ധനം ദുഃഖത്തിന് കാരണമാണ്, ബന്ധനം ബുദ്ധിയുടെ അഷ്ടഭാവങ്ങളിലെ ഒരു ഭാവത്തിൻ്റെ ഒരു ഭാവപ്രകടനമാണ്. അതായത് അജ്ഞാനം കൊണ്ട് ബന്ധനമുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആ ബന്ധനം ബുദ്ധിയുടെ ഭാവപ്രകടനമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് പുരുഷ ചൈതന്യത്തിൽ ആ ബന്ധനം ഇല്ല എന്ന്. അപ്പോൾ ബന്ധനം പുരുഷ ചൈതന്യത്തിലില്ല എങ്കിൽ മുക്തിയും പുരുഷ ചൈതന്യത്തിലില്ല.
അപ്പൊ ബന്ധനമുള്ളിടത്താണ് മുക്തിയുള്ളത്. ബന്ധനവും മുക്തിയും ഒരു അധിഷ്ഠാനത്തിലാണ് ഉണ്ടാവുക, ഒരാശ്രയത്തിലായിരിക്കും ഉണ്ടാവുക. ആരാണോ ബദ്ധനായിരിക്കുന്നത് അയാളായിരിക്കും മുക്തനാവുക. അപ്പോൾ ബദ്ധനായിരിക്കുന്നത് ഏതാണോ അതിലാണ് മുക്തിയും ആരോപിക്കേണ്ടത്. ചൈതന്യത്തിന് ബന്ധനവുമില്ല മുക്തിയുമില്ല. ചൈതന്യം നമ്മുടെ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് അതിൽ ബന്ധനവുമില്ല മുക്തിയുമില്ല. വേദാന്തം എന്താണോ അജാതവാദത്തിൽ അവസാനം പറയുന്നത് അത് തന്നെയാണ് ഇവരുടെ ചൈതന്യത്തിൻ്റെ സ്വരൂപം. ഇത് വേദാന്തവും സാംഖ്യവുമായിട്ടുള്ള ചേർച്ചയാണ്. ശരിക്കു പറഞ്ഞാൽ സാംഖ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭാവങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റാണ് പിൽക്കാലത്ത് വേദാന്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വേദാന്തത്തിൽ പറഞ്ഞ മൂലതത്വങ്ങളുടെ എല്ലാം ഒരു അംശം ഇവിടെ ഉണ്ട്. എന്നാൽ ചില സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ ചില കൺഫ്യൂഷൻസ് പോലെ ഉണ്ട്. അതിനെ വേദാന്തം വേറൊരു രീതിയിലേക്ക് മാറ്റി. കാരണം വേദാന്ത പ്രക്രിയയിൽ മായാ ഉപഹിത ചൈതന്യ ഈശ്വരനെ കൽപ്പിച്ചപ്പോൾ സാങ്കേതത്തിൽ ഈ വരുന്ന കുറേ സംശയങ്ങൾ അവിടെ തീർന്നു കിട്ടി. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാൻ കാര്യം എളുപ്പമായി. അങ്ങനെയാണ് വേദാന്തം ഇതിന് മുകളിലായിട്ട് നമുക്ക് തോന്നുന്നത്. അത് ഒരാളുടെ തോളിൽ നിന്ന് കയറി നിൽക്കുമ്പോൾ അയാൾ വലിയ ആളായിട്ട് തോന്നുമല്ലോ, അതുപോലെ തോന്നുന്നതാണ്. വാസ്തവത്തിൽ മൂല അംശത്തിൽ എല്ലാ കാര്യങ്ങളും ചൈതന്യത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ഒരു സ്ഥലത്ത് ഞാനത് ആദ്യ ദിവസം ഉദ്ധരിച്ചു എന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് സാഖ്യത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. സാഖ്യം എന്ന് പറയുന്നത് എന്താണ്, സാഖ്യശാസ്ത്രം സാഖ്യം എന്ന് ആരെ പറയുന്നു, സാഖ്യം എന്താണെന്ന് ഒരു സ്ഥലത്ത് ഗീതയിൽ തന്നെയാണ് 18-ാം അധ്യായത്തിൽ സാഖ്യം നാമ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്താ പറയുന്നത്. സാഖ്യം എന്ന് പറഞ്ഞാൽ ഇമേ സത്വരജസ്തമാംസി ഗുണാഹ, ഇത് സത്വരജസ്തമസുകളാകുന്ന ഗുണങ്ങളാണ്. മയാ ദൃശ്യാഹ, ഇപ്പൊ ഈ ശ്ലോകം കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ അത് പറയും. 64-ാമത്തെ ശ്ലോകത്തിൽ ഈ ഗുണങ്ങൾ മയാ ദൃശ്യാഹ, എൻ്റെ ദൃശ്യങ്ങളാണ്. അഹം തേഭ്യോ അന്യഹ, ഞാൻ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഭിന്ന സ്വരൂപമുള്ള ആളാണ്. തത് വ്യാപാര സാക്ഷിഭൂത, ഈ ഗുണങ്ങളുടെ വ്യാപാരങ്ങളുടെ സാക്ഷിയാണ് ഞാൻ. നിത്യ, നിത്യ സ്വരൂപമാണ്. ഗുണവിലക്ഷണ, ഗുണങ്ങളുടെ ലക്ഷണമൊന്നും എന്നിലില്ല. ഗുണങ്ങളാണ് പ്രവൃത്തി ചെയ്യുന്നത്, ഗുണങ്ങളിലാണ് മുക്തി, ഗുണങ്ങളിലാണ് ബന്ധനമല്ല. ഗുണവിലക്ഷണ ആത്മൈതി ചിന്തനമേവ, ഇങ്ങനെ നിരന്തരം ചിന്തിക്കുന്നതിനെയാണ് സാഖ്യ യോഗ, ഇതിനെയാണ് സാഖ്യയോഗമെന്ന് പറയുന്നത്. തേന പശ്യന്തി ആത്മന ആത്മാനമിതി വർത്തത, ആ സാഖ്യയോഗത്താൽ സ്വയം സ്വരൂപത്തെ അറിയുന്നു, ഇതിനെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്, ഇതൊരു ഉപനിഷത്തിലുള്ള വാക്യത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ല പറഞ്ഞിരിക്കുന്നത്, സാഖ്യ ദർശനത്തിന് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അവർ. ഗുണസംഖ്യാനെ, ഗുണസംഖ്യാനം എന്ന് പറയുന്നത് അവിടെയും ഭാഷ്യകാരൻ പറയുന്നത് കാപിലേ ശാസ്ത്രേ തഥവി ഗുണസംഖ്യാനം ശാസ്ത്രം ഗുണഭോക്തൃ വിഷയേ പ്രമാണമേവ പരമാർത്ഥ ബ്രഹ്മേകത്വ വിഷയ യദ്യപി വിരുദ്ധ്യത. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സാഖ്യം എവിടം വരെയാണ് നമ്മൾ പ്രമാണമായിട്ട് കരുതുന്നത്. കാരണം ഗീതയിൽ സാഖ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും സാഖ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിക്കും എന്താ നിങ്ങളുടെ വേദാന്തം ഇവിടെ എന്താ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് പറയുന്നത്. അവർ പറയുന്നത് ശരി തന്നെയാണ്, കാപിലേ ശാസ്ത്രേ തഥവി ഗുണസംഖ്യാനം ശാസ്ത്രം ഗുണഭോക്തൃ വിഷയേ പ്രമാണമേതാ കിന്തു പരമാർത്ഥ ബ്രഹ്മേകത്വ വിഷയ യദ്യപി വിരുദ്ധ്യത. പരമാർത്ഥ ബ്രഹ്മ ഏകത്വ വിഷയത്തെ പറയുമ്പോൾ വിരുദ്ധമാണ്. കാരണം എന്താണ്, അവർ പ്രകൃതി വേറെയെന്നും പുരുഷൻ വേറെയെന്നും പറയുന്നു, നമ്മൾ പരമാർത്ഥ ബ്രഹ്മം ഏകം ഒന്നാണെന്ന് പറയുന്നു. തേഹി കാപിലാഹ, കപില മഹർഷിയെ അനുകരിക്കുന്ന ശിഷ്യന്മാര് ഗുണ ഗൗണ വ്യാപാര നിരൂപണേ അഭിയുക്താഹ, അവർ പറയുന്നത് മുഴുവൻ എന്താണ്, ഈ പ്രകൃതി ഗുണം കൊണ്ട് പ്രകൃതി ഗുണാത്മികയാണ്, ഗുണങ്ങളുടെ വികാരങ്ങളാണ് ഇതെല്ലാമെന്ന് അവർ വ്യാഖ്യാനിച്ച് അതിനെ തന്നെ പ്രചരിപ്പിക്കുന്നവരാണ്. ഇതും ഗീതയിലെ 18-ാം അധ്യായത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിലൊരു വ്യക്തതയുണ്ട്, അത് എവിടെ വരെ സ്വീകരിച്ചിരിക്കുന്നു, എവിടെ ഏത് അംശത്തിൽ സ്വീകരിക്കേണ്ട എന്നൊരു വ്യക്തതയുണ്ട്. അപ്പോൾ ഈ അംശത്തിൽ നമുക്കിപ്പോൾ സമാനത കാണാം. പുരുഷ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരുഷ സാക്ഷി സ്വരൂപമാണെന്ന്
സാങ്കര്യമാണ് പറഞ്ഞത്. ദ്രഷ്ടാസ്വരൂപത്തിൽ പുരുഷൻ സാക്ഷിയാണെന്ന് പറഞ്ഞത് സാങ്കേശാസ്ത്രമാണ്. ന്യായവൈശേഷിക ദർശനങ്ങൾ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുപോലെ മീമാംസയിലും ഇങ്ങനൊരു ചർച്ച ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാഖ്യം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത്, പിന്നെ അതിനെ പ്രചരിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ ആ ഒരു ശ്ലോകം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അതായത് വാസ്തവത്തിൽ പുരുഷനിൽ ഇതൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ പുരുഷ നാനാത്വവും പറയാൻ കഴിയില്ല. കാരണം നാനാത്വം ഉപാധി സംബന്ധമായിട്ട് ബന്ധനാവസ്ഥയിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ പുരുഷ സ്വരൂപം പറയുമ്പോഴും ഇത് തന്നെയാണ്. ഇതേ അർത്ഥത്തിൽ കേവലഹ സാക്ഷി മധ്യസ്ഥ ഉദാസീന എന്നൊക്കെ വിശേഷണം വച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അവിടെ സൃഷ്ടിപ്രക്രിയയുടെ ഉള്ളിലായതുകൊണ്ടാണ് നാനാത്വം വിശേഷിപ്പിച്ചത്. അത് വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. കാരണം ജന്മമരണ കരണാനാം ജന്മമരണ കരണങ്ങൾ ഭിന്നമായിരിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഭിന്നമായിട്ട് കണക്കാക്കണം. അങ്ങനെ ജന്മം ഭിന്നമായ സമയത്തുണ്ടാകുന്നു, ഭിന്നമായി ജീവിക്കുന്നു, ഭിന്നമായി മരിക്കുന്നു. അപ്പോൾ അതിന് ഒരു കാരണം പറയണമല്ലോ. അപ്പോൾ ആ വിശേഷത പറയുന്നു. അത് പ്രകൃതിയാണ് ജനിക്കുന്നത്, മരിക്കുന്നത്, ജീവിക്കുന്നതെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൽ പ്രതിബിംബിതമായ പുരുഷ ചൈതന്യമാണെന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ സ്വരൂപത്തിൽ പുരുഷൻ ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. തസ്മാത് ന ബദ്ധ്യതേ അദ്ധാനമുച്യതേ നാപി സംസരതി കശ്ചിത്. സംസരതി ബദ്ധ്യതേ മുച്യതേ ച നാനാശ്രയാ പ്രകൃതിഃ. ന നിരോധോ ന ച ഉത്പത്തിഃ ന ബദ്ധോ ന ച സാധകഃ ന മുമുക്ഷുർന വൈ മുക്തഃ ഇത്യേഷാ പരമാർത്ഥത എന്നൊരു കാരിക മാണ്ഡുക്യ കാരികയിലുണ്ട്. മാണ്ഡുക്യ ഉപനിഷത്തിൻ്റെ ഗൗഡപാദ കാരികയിൽ അങ്ങനൊരു കാരികയുണ്ട്. വാസ്തവത്തിൽ ന നിരോധ പരമാർത്ഥത എന്താണെന്ന് ചോദിച്ചാൽ ന നിരോധ ലയാവസ്ഥയില്ല. ന നിരോധ ന ഉത്പത്തി ഉത്പത്തിയുമില്ല. ന ബദ്ധ ഒരു ബദ്ധനായിട്ടുള്ള ജീവനുമില്ല. ന മുക്ത മുക്തനുമില്ല. ന മുമുക്ഷുഹു മുമുക്ഷുവുമില്ല. ഇത്യേഷ പരമാർത്ഥത ഇതാണ് പരമാർത്ഥത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പരമാർത്ഥതയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഏകരൂപമായി പറഞ്ഞു, ഇവിടെ പുരുഷൻ്റെ സ്വരൂപമായിട്ട് പറയുന്നുണ്ട്. തസ്മാത് അക്കാരണത്താൽ, കാരണമെന്താണ്? നേരത്തെ പറഞ്ഞതാണ്, നാനാ ഉപായൈ ഉപകാരിണി അനുപകാരിണ പുംസ ഗുണവത്യഗുണസ്യ സതഹ തസ്യാർത്ഥം അപാർത്ഥം ചരതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വഭാവം പ്രകൃതിയുടേതായതുകൊണ്ട് അനേക ഉപായങ്ങളാൽ പ്രകൃതിയാണ് ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്, പ്രകൃതിയിലൂടെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തസ്മാത് ഹേതുവിൽ പറയുന്നു. ആ കാരണം കൊണ്ട് ന ബദ്ധ്യതേ അദ്ധ അദ്ധ ന ബദ്ധ്യതേ നിശ്ചയമായും പ്രകൃതി ബന്ധനത്തിൽ ആകുന്നില്ല, പുരുഷൻ ബന്ധനത്തിൽ ആകുന്നില്ല, പ്രകൃതിയാണ് ബദ്ധയാകുന്നത്, ബുദ്ധിയിലാണ് ബന്ധനം അനുഭവിക്കുന്നത്. ന അദ്ധാബദ്ധ്യതേ ന അദ്ധ മുച്യതേ നാഭി സംസരതി കശ്ചിത്. ഒരു ജീവനും ഈ പറയുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ബന്ധനമോ മുക്തിയോ സംസാരമോ ഇല്ല. ഇതൊക്കെ പ്രകൃതിയുടെ സംബന്ധം കൽപ്പിച്ച് അന്ധക്കരണത്തിൻ്റെ, അതായത് ത്രയോദശ കരണങ്ങളുടെ സംബന്ധം കൽപ്പിച്ച് പറഞ്ഞതാണ്. ബുദ്ധി ബദ്ധയായപ്പോൾ പുരുഷൻ ബന്ധനത്തിലാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ബന്ധനമില്ല. വാസ്തവത്തിൽ നമുക്ക് ബന്ധനമില്ല എന്ന് നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതങ്ങനെ ആയിപ്പോവുകയാണ്. ബന്ധനമെന്ന് നമ്മൾ കരുതുകയാണ്. എവിടെയാണ് ബന്ധനമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ദുഃഖത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിച്ചത് നോക്കണം. ഏതിലാണ് ബന്ധനമെന്ന വസ്തു ഇരിക്കുന്നത്? ബന്ധനമെന്നൊരു വസ്തു എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. എവിടെയും കാണാൻ പറ്റില്ല. ബന്ധനമില്ല. ബന്ധനം കൽപ്പിതമാണ്. ആസക്തി എന്ന് പറഞ്ഞത് കൽപ്പിതമാണ്. ഒരു വിചാരത്തിൽ നിൽക്കുന്നതാണ് ആസക്തി. ആ വിചാരം മാറിക്കഴിഞ്ഞാൽ അത് അനാസക്തമാകും. ബന്ധനവും ഒരു വിചാരത്തിൽ കുടുങ്ങി നിൽക്കുന്നതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിചാരത്തിൽ കുടുക്കി നിർത്താൻ
ഈ ലോകത്ത് ഉള്ള വ്യവഹാരം നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തരുന്നൊരു വ്യവഹാരമുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്ന വ്യവഹാരം, അത് നമ്മളെ ഒരു വിചാരത്തിൽ ഇങ്ങനെ കുടുക്കി നിർത്താൻ സഹായിക്കുന്നുണ്ട്. എന്താണ്, നമ്മൾ ഈ ലോകത്ത് ജനിച്ചു, ലോകത്തെല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കണം, അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ലോകര് പറയും നിങ്ങളൊരു മനുഷ്യജീവി അല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് എല്ലാവരും പറയുന്നത് പോലെ, എല്ലാവരും വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ, നാല് ചുറ്റും നടക്കുന്നത് പോലെ നമ്മളും ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഭയമാണ്, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തും. ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിനക്ക് നാശമാണ് എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് അങ്ങനെ ജീവിക്കും, അതങ്ങ് സ്വീകരിച്ച് പോകുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാൽ ഇതൊന്നും വാസ്തവത്തിൽ ഉള്ളതല്ല. പരകൽപ്പിതമായ വിചാരങ്ങൾക്ക് അധീനമായി നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, അങ്ങനെ ജീവിച്ചു പോകുന്നു. അതിനെയാണ് ബന്ധനമെന്ന് പറയുന്നത്. അല്ലാതെ ശരീരത്തിൽ ബന്ധനമില്ല, ശരീരം ശരീരത്തിൻ്റെ പ്രക്രിയ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ ബന്ധനമില്ല, കാരണം സ്വപ്നത്തിൽ സുഷുപ്തിയിലൊന്നും പോകുമ്പോൾ അവിടെ മനസ്സ് ബദ്ധമായിട്ട് കാണുന്നില്ല, അത് കിടന്നുറങ്ങുന്നു, എഴുതി വരുന്നു. അപ്പോൾ മനസ്സിനെ ആരും ബന്ധിച്ചിട്ടിട്ടില്ല, ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്, ശരീരത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഉറങ്ങി എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ ഏതിനെയാണ് ബന്ധിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ ബന്ധിച്ചിട്ടിട്ടില്ല. അങ്ങനെ തോന്നുകയാണ് ബന്ധിച്ചിട്ടിരിക്കുന്നു എന്ന്, വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വേറെ ഏതോ വഴിക്ക് പോയേനെ. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു തന്നു, ഇതാണ്, ഇത് നമ്മളെ വീടാണ്, ഇത് അച്ഛനമ്മമാരാണ്, ഇത് കുടുംബമാണ്, ഇതിനെ നമ്മൾ നോക്കണം, ഇതിങ്ങനെ സമൂഹത്തിൻ്റെ വ്യവസ്ഥയാണ്, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം, അങ്ങനെയൊക്കെ ജീവിച്ചാലേ ശരിയാവുള്ളൂ എന്നിങ്ങനെ ഓരോരോ വ്യവസ്ഥയുണ്ടാക്കി. ഈ വ്യവസ്ഥ തന്നെ ഓരോ കാലത്ത് മാറിക്കൊണ്ടിരിക്കും, കാരണം ഈ വ്യവസ്ഥ അസ്ഥിരമാണെന്ന് നമ്മളൊരു 50 വർഷത്തെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓരോ പ്രാവശ്യം ഇതിൻ്റെ ചിട്ടകൾക്കും നിയമങ്ങൾക്കും ജീവിത രീതികൾക്കൊക്കെ മാറ്റമുണ്ടായി. അങ്ങനെ മാറി 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 എവിടെയാണ് ചെല്ലുന്നതെന്ന് ഒരു നിശ്ചയമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാവരും ചേർന്നതിന് മാറ്റും, പിന്നെ അതിന് ബന്ധനമായിട്ട് പറയും. അപ്പോൾ അത് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതാണ്, അങ്ങനെ ചിന്തിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബന്ധനം ഇല്ല എന്നുള്ളത്. അതിനെയാണ് അവിടെ പറഞ്ഞത്, ന നിരോധോ ന ഉത്പത്തി ന ബദ്ധ ന ച സാധക ന മുമുക്ഷുഹു ന വൈ മുക്ത. വാസ്തവത്തിൽ മുക്തനുമില്ല, മുമുക്ഷുവില്ല, മുക്തനുമില്ല, ബദ്ധനുമില്ല. ബദ്ധനില്ലാത്ത സമയത്ത് മുക്തൻ എങ്ങനെ വരും? അപ്പോൾ ഇതൊക്കെ കൽപ്പിതമാണ്. ആ കൽപ്പനയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ വാസ്തവത്തിൽ പുരുഷ സ്വരൂപത്തിൽ ഇതൊന്നും ഇല്ല. ഇപ്പം അനേക പുരുഷന്മാരെ പറയുന്ന അവസ്ഥയിലാണെങ്കിൽ ഇവിടെ ഇതെല്ലാം ഉണ്ട് എന്ന് കരുതണം. എന്നാൽ അനേക പുരുഷൻ എന്ന സിദ്ധാന്തം വാസ്തവികമാവുകയുള്ളൂ. അനേക പുരുഷ സിദ്ധാന്തം വാസ്തവികമല്ലാതായാലേ ഇവിടെ ബന്ധനത്തിൽ നിന്ന് മുക്തി, ഈ സ്വരൂപം നമുക്ക് പുരുഷൻ്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംസരതി ബദ്ധ്യതേ മുച്ഛ്യതേ ച നാനാശ്രയാ പ്രകൃതി. പിന്നെ ആരാണ് ബന്ധനത്തിലും മുക്തിയിലും ഒക്കെ പെടുന്നത് എന്ന് ചോദിച്ചാൽ, നാനാശ്രയാ പ്രകൃതി, നാനാവികാരങ്ങളിൽ, മഹത്തത്വം അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രകൃതിയാണ് സംസാരത്തിൽ സഞ്ചരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ലിംഗമാണ് സംസാരത്തിൽ സംസരതി, നിത്യമായി സംസരി, നിയതം സംസരതി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ലിംഗശരീരമാണ് അതിൽ സഞ്ചരിക്കുന്നത്, ബന്ധനത്തിൽ വരുന്നതും ലിംഗശരീരമാണ്. കാരണം ബന്ധനം ഭാവസൃഷ്ടിയിൽ അജ്ഞാനത്തിൻ്റെ കാര്യമാണ്. മുച്ഛ്യതേ, മുക്തി വരുന്നതും ഇതിൽ തന്നെയാണ്, ഭാവസൃഷ്ടിയിൽ തന്നെയാണ്. ജ്ഞാനം കൊണ്ട് മുക്തി വരുന്നു, ജ്ഞാനാത് അപവർഗ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഈ പ്രക്രിയ ഇത്രയും മനസ്സിലാക്കിയാൽ ഇതൊന്നും പുരുഷ ചൈതന്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് സാംഖ്യരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൻ്റെ സ്ഥിതി, ഈ വിവേകജ്ഞാനം ഉണ്ടാകുന്നത്. നാനാശ്രയായ പ്രകൃതി അങ്ങനെ ഉണ്ടാവും. ഇതേ അർത്ഥം പറയുന്ന സാംഖ്യസൂത്രവും ഉണ്ട്, ന ഏകാന്തതോ ബന്ധമോക്ഷോ പുരുഷസ്യ അവിവേകാദൃതേ എന്നൊരു സൂത്രമുണ്ട്. വാസ്തവത്തിൽ പുരുഷന് ബന്ധമോക്ഷങ്ങളില്ല, അവിവേകത്തെ കൂടാതെ. അവിവേകമുള്ളപ്പോൾ ബന്ധമോക്ഷങ്ങളുള്ളതായി കൽപ്പിക്കുന്നു. ആ ബന്ധമോക്ഷങ്ങളിൽ 3 തരം ബന്ധനങ്ങളെക്കുറിച്ച് നമ്മൾ ഭാവസൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിച്ചിരുന്നു, അത് ഓർക്കുക. പ്രാകൃതികം, വൈകാരികം, ദാക്ഷണികം എന്ന 3 തരം ബന്ധനങ്ങൾ പറഞ്ഞിരുന്നു. പ്രകൃതിയാണ് എല്ലാമെന്ന് കരുതി പ്രകൃതിയെ തന്നെ ഉപാസിച്ച് ജീവിക്കുന്ന സ്ഥിതിയാണ് പ്രാകൃതിക ബന്ധനമെന്ന് പറയുന്നത്. ഇത് ബന്ധനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത്. പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത്, പ്രകൃതിയിൽ നിന്ന് ഭിന്നമായ ഒന്നില്ല എന്നറിഞ്ഞ് ജീവിക്കുക, അതിൽ പറ്റുന്ന
ദോഷം എന്തെന്ന് വെച്ചാൽ ആ ദോഷം ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള ദോഷമാണ്. ബാക്കിയൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ സ്വരൂപത്തെ അറിയുന്ന, സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാനൊരു ചാൻസേ ഇല്ല അവിടെ. അത് പ്രകൃതിയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു, അതിൽ തന്നെ എല്ലാം നിലക്കുന്നു. വൈകാരിക ബന്ധം, പിന്നെ ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ, ഇതിലൊക്കെ അഭിമാനിച്ച് അതതിനെയാണ് നമ്മൾ പരിപാലിക്കുന്നതെങ്കിൽ അതൊക്കെ വൈകാരിക ബന്ധമാണ്. വികാരങ്ങൾ, പ്രകൃതിയുടെ വികാരങ്ങളിൽ നിന്ന് വരുന്ന ബന്ധനം. ദാക്ഷണിക ബന്ധമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, തത്വജ്ഞാനമില്ലാതെ കേവലം കർമ്മകാണ്ഡം മാത്രം ചെയ്ത് ഫലങ്ങൾ പ്രാപിക്കാമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരുടെ ബന്ധനമാണ് ദാക്ഷണിക ബന്ധനം. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ബന്ധനങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. ആ ബന്ധനങ്ങളൊന്നും പുരുഷ സംബന്ധിയായിട്ടുള്ള, പുരുഷ സംബന്ധിയായിട്ട് ഇതിനെ ഒന്നിനെയും പറയാൻ പറ്റില്ല. അത് വേദാന്തത്തിലും അങ്ങനെ പറയുന്നില്ല, മറ്റ് ദർശനങ്ങളിലും ഇത് പുരുഷ സംബന്ധിയാണ് ഇതെന്ന് പറയുന്നില്ല. ഇത് പ്രകൃതി സംബന്ധിയാണ്, ഇതിൻ്റെ കാര്യം വേറെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിനെ തിരിച്ചറിയുക, അതിനെ വ്യക്തമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് സാഖ്യശാസ്ത്രം അധ്യയനം ചെയ്യുന്നത് കൊണ്ടുള്ള സാധനാപരമായ ഉപയോഗമായിട്ട് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പ്രകൃതിയുടെ ബന്ധമോക്ഷ സാധന അവസ്ഥകൾ ഈ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതെങ്ങനെ ഇനി സാക്ഷാത്കരിക്കാം? പ്രകൃതിയുടെ ബന്ധമോക്ഷാവസ്ഥകൾ സാക്ഷാത്കരിക്കുന്നത് പ്രകൃതി തന്നെ ആയിരിക്കും. കാരണം സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും പ്രകൃതിയുടേതാണ്. അതാണിവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുത. ആരാണോ മുക്തനാകാൻ ശ്രമിക്കുന്നത്, സാധന ചെയ്യുന്നത്, അയാളിൽ തന്നെയുള്ള ബുദ്ധിയും മറ്റും കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന്, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം വരണമെന്നാണ് എപ്പോഴും നമ്മൾ അങ്ങനെ ആഗ്രഹം. ആരുടെയെങ്കിലും അനുഗ്രഹം വേണം, എന്തെങ്കിലും ഒരു ഇന്ദ്രജാലം ചെയ്താൽ, ആ എന്തെങ്കിലും ചെയ്താൽ ഇത് പെട്ടെന്ന് മാറാനുള്ള എന്താണ്, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പുറത്തുനിന്നൊരു സഹായം വേണമെന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ശരിയാക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയറിനുള്ള ഏറ്റവും വലിയൊരു കാരണം. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മളെ ശരിയാക്കാൻ കഴിയുക. ഇത് ഞാൻ ആദ്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ശരീരത്തിൽ മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്നു, മരുന്ന് കഴിച്ചാലേ രോഗം മാറുകയുള്ളൂ എന്ന് നമ്മൾ കരുതി മരുന്നിനെ നമ്മൾ ആശ്രയിക്കുകയാണ്. പക്ഷെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ല രോഗം മാറുന്നത്. മരുന്ന് കഴിക്കുമ്പോൾ ശരീരം അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ശരീരത്തിലുള്ള ശക്തി കൊണ്ടാണ് രോഗം മാറുന്നത്. മരുന്ന് അതിനെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രം. ശരീരത്തിൽ അങ്ങനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും രോഗം മാറില്ല, മരുന്ന് കഴിക്കുന്നതൊക്കെ വേസ്റ്റായി പോകുന്നുള്ളൂ, അത് പ്രവർത്തിക്കില്ല. അപ്പോൾ ശരീരത്തിൽ ആ ശക്തിയുണ്ട്, ആ ശക്തിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ശക്തി പ്രവർത്തിച്ച് വരുന്നത് വരെ നമുക്ക് ക്ഷമയില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്, അത് പ്രവർത്തിക്കുന്നൊരവസ്ഥയുണ്ട്. അതിന് വ്യവസ്ഥ ഭഗവാൻ നേരത്തെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറേ ചെയ്ത് കഴിയുമ്പോൾ അതിന് മാറ്റും. പിന്നെ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞില്ല, അതിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടിയില്ല, അല്ല അങ്ങനെ അതിനൊരു സമയം നമ്മൾ കൊടുത്തില്ല എന്ന് വന്നാൽ, കാരണം അതിലേറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മൾ അസുഖം വന്നാൽ, അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. അതായത് സാധാരണ അസുഖമില്ലാത്ത സമയത്ത് മൂന്ന് നേരം അഞ്ച് നേരമൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അസുഖം വന്നാൽ ഇതിൽ നേരം ഒന്ന് രണ്ടെണ്ണം കുറച്ച് ഇടയ്ക്ക് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം. ഈ അസുഖം മാറ്റാൻ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വേണ്ടേ? അത് കൊടുക്കില്ല. നമ്മൾ നിരന്തരം ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്, അസുഖം വന്നാൽ കൂടുതൽ കഴിക്കണമെന്ന് വിചാരിക്കും, കാരണം ശക്തി കുറഞ്ഞിട്ടായിരിക്കും അസുഖം വരുന്നതെന്ന്, കൂടുതൽ കഴിക്കും. അപ്പോൾ എന്താ, ശരീരം ഇതിനെ ദഹിപ്പിക്കാനും ഈ ഉള്ളിൽ പോകുന്ന സാധനങ്ങൾ അസുഖം വരുമ്പോൾ ദഹിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരത്തിൻ്റെ എനർജി രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്യും, ഒന്ന് ഈ രോഗത്തിന് പുറത്താക്കാൻ, മറ്റൊന്ന് ആഹാരത്തിന് ദഹിപ്പിക്കാൻ. അപ്പോൾ ഈ നിരന്തരം ആഹാരം ചെന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗത്തിന് പുറത്താക്കാൻ വിട്ട ശക്തിയും കൂടെ ഇതിലേക്ക് വലിക്കും. ഇതിലേക്ക് വലിക്കുമ്പോൾ രോഗം മാറില്ല. അതുകൊണ്ടാണ് സാമാന്യ ഒരു രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം ഭക്ഷണം കുറച്ചാൽ തന്നെ, ഒരു നേരം ഭക്ഷണം വേണ്ടാന്ന് വെച്ചാൽ തന്നെ അടുത്ത നേരം തൊട്ട് അത് ക്യൂറാവാൻ തുടങ്ങും. ഇപ്പോൾ ജലദോഷം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കാരണം ഇതാണ്. ഈ ശക്തി ഇങ്ങോട്ട് ഡൈവേർട്ട് ആയി കഴിഞ്ഞാൽ രോഗത്തിന് പുറത്തുള്ള ശക്തി ഉണ്ടാവില്ല.
അപ്പോൾ അത് ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്. കാരണം നമുക്കതിൽ വിശ്വാസമില്ല ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു നേരം ലംഘനം എന്നാണ് നമ്മൾ പണ്ടത്തെ പൂർവീകരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ലംഘനം ചെയ്യുക എന്ന് പറയാം, ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ ലംഘനം ചെയ്താൽ തന്നെ സാധാരണ ഒരു ചെറിയ പനി അസുഖമൊക്കെ മാറിക്കിട്ടും, അപ്പോഴേക്കും ശരീരത്തിനകത്ത് പുറത്തള്ളാനുള്ള കഴിവ് കിട്ടും. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ടോ ഒരാളും ചത്തുപോകില്ല, ഗ്യാരണ്ടിയാണ്. ഇത് നമ്മൾ അങ്ങനെ വിചാരിച്ച് ആ നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് അതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല, നമ്മളുടെ ശക്തിയിൽ തന്നെ വിശ്വാസമില്ല. ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഇത്രയും നല്ല സുന്ദരമായ ഒരു യന്ത്രം, അതിലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ബോധമൊന്നുമില്ല. ഇപ്പോൾ യോഗ ചെയ്യുന്നവർക്കാണ് കുറച്ച് യോഗ ചെയ്യുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ മാറുന്നുണ്ട്. മരുന്നൊന്നും കഴിക്കാതെ യോഗ കൊണ്ട് തന്നെ അസുഖം മാറുന്നുണ്ട്. യോഗ കൊണ്ട് അസുഖം മാറണം എന്ന് പറഞ്ഞാൽ യോഗ കൊണ്ടാണോ അസുഖം മാറണത്, ശരീരം കൊണ്ടാണോ അസുഖം മാറണത്? യോഗ കൊണ്ടല്ല അസുഖം മാറുന്നത്, യോഗ ചെയ്യുന്നത് ശരീരത്തിലാണ്. ശരീരം ആ ശക്തിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോഴാണ് അസുഖം മാറുന്നത്. അപ്പോൾ ആ ശക്തി ശരീരത്തിലുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിനെ പുറത്ത് കൊണ്ടുവരാൻ ഒരു സഹായമായിട്ട് യോഗ പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ വലിയ വലിയ രോഗങ്ങൾ വരെ മാറുന്നുണ്ട്. മറ്റ് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങൾ വരെ യോഗാസനം കൊണ്ട് മാറുന്നു. പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾക്കും ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരമാണ് ഈ യോഗാസനം ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഫലം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് ഉള്ളിലുള്ള എനർജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക, ശരീരത്തിൽ ഇത്ര എനർജി വച്ചിട്ടുണ്ട് ഭഗവാൻ, അതിനെ നമുക്ക് വേണ്ടപ്പോൾ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കണമെന്ന് മാത്രം. നമ്മൾ മറ്റ് പ്രാണികളെ നോക്കിയാൽ മനസ്സിലാകും, ഏത് പ്രാണിയായാലും പശു ആയാലും പട്ടിയായാലും പൂച്ച ആയാലും ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം അവ ഭക്ഷണം കഴിക്കൽ നിർത്തലാണ് ചെയ്യുക. ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കാത്തതെന്നാണ് മനസ്സിലാകുന്നത് അതിനെന്തോ രോഗമുണ്ട് എന്ന്. ആ രോഗം ഭേദപ്പെടുന്നത് വരെ ഭക്ഷണം ശ്രദ്ധിക്കില്ല, നോക്കില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രതിപ്രവർത്തനം അങ്ങനെയാണ് നടക്കുന്നത്, എന്നാലേ ശക്തി അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വഭാവത്തിൽ നമ്മളിത് തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ ഇതുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ ആഹാരം കഴിക്കുക, അത് എത്ര വേണോ അത്രയും കഴിക്കുക. ഇപ്പോൾ 3 നേരം കൊണ്ട് ആൾക്കാർ ആഹാരം കഴിച്ചു വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതിക്ക് 3 നേരമോ 5 നേരമോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ആകെക്കൂടെ 2 നേരം കഴിച്ചാലും വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ശാരീരികമായ പ്രവൃത്തികൾ നമ്മൾ വളരെ കുറച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ പൂർവികർ ചെയ്തിരുന്നതിനനുസരിച്ച് ശാരീരിക പ്രവൃത്തി കുറച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് ചേർന്ന ആഹാരം നമ്മൾ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ കഴിച്ചാൽ പിന്നെ അത് രോഗങ്ങൾക്ക് കാരണമാകും. അത്രയും നമുക്ക് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യാത്ത എനർജി വരുമ്പോൾ ഇത് അവിടെ ഇവിടെയും മാംസത്തിൻ്റെ രൂപത്തിലും മറ്റു രീതിയിലും അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാതെ വരുമ്പോൾ അത് അസുഖമായിത്തീരും. പണ്ടത്തെ ആൾക്കാർ 3 നേരം 5 നേരമൊക്കെ കഴിച്ചിരുന്നു, അവർ തൊടിയിൽ പോയി പണിയെടുക്കുമായിരുന്നു, വയലിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. ഇപ്പോൾ നമ്മൾ നടക്കുന്നുമില്ല ഓടുന്നുമില്ല, എല്ലാ സ്ഥലത്തും വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ കാലും കഴിക്കുന്നു, വ്യായാമമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവം നമ്മുടെ പൂർവികരുടെ സ്വഭാവം അനുസരിച്ചാണ്, പക്ഷേ ഇപ്പോൾ അത് ഇല്ല. എന്നാൽ ആഹാരം കഴിക്കുന്നത് നമുക്കൊരു കൃത്യനിഷ്ഠയായതുകൊണ്ട് അത് നമ്മൾ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്ന് നോക്കുക. രണ്ട് ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കിയൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതാണ്. അപ്പോൾ ഈ രോഗങ്ങളുടെയൊക്കെ മിക്കവാറും രോഗങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടാണ് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള രോഗങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ഷുഗർ ആയാലും ഇപ്പോൾ ബി പി ആയാലും അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന രോഗങ്ങൾ എന്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ടത്തെ ആൾക്കാർ വല്ലവർക്കും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ബാലൻസ് ചെയ്ത് പോകാനുള്ള ജീവിതചര്യ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കില്ല, അതില്ലെങ്കിലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ അതുപോലെ കഴിക്കുന്നുണ്ട്. അതാണ് ഈ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് സ്വയം നമ്മൾ മനസ്സിലാക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ അതുപോലെ തന്നെ ഈ ദിനചര്യയിൽ ഓരോ ഋതുക്കളിലും ദിനചര്യ മാറ്റേണ്ടതുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാറ്റം ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലത് ഉപയോഗിക്കാം, ചിലത് ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെയുണ്ട്. ഇപ്പോൾ ആയുർവേദം അറിയാവുന്നവർക്ക് അറിയാം, ആയുർവേദത്തിൽ ദിനചര്യ അല്ലെ ഋതുചര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചര്യകളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഋതുക്കളിൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം, ചിലത് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ തൈര് കഴിക്കാൻ പാടില്ലാത്ത മാസങ്ങളുണ്ട്, ആ മാസങ്ങളിൽ തൈര് കഴിക്കാൻ പാടില്ല.
ഇലക്കറികൾ കഴിക്കാൻ പാടില്ലാത്ത മാസമുണ്ട്. ആ മാസങ്ങളിൽ ഇലക്കറികൾ കഴിക്കാൻ പാടില്ല. ആ മാസങ്ങൾ ഇലക്കറി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമുണ്ടാകും, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഓരോന്നും. അതുപോലെ ഇപ്പോൾ പാല്, പാലാണെങ്കിൽ എല്ലാവർക്കും പാല് ഹിതകരമാണ് സാമാന്യ രീതിയിൽ. പക്ഷെ ചിലവർക്ക് ചില മാസങ്ങളിൽ പാല് ഹിതകരമല്ല, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ പാല് എല്ലാവർക്കും ഹിതകരമല്ല. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ പശുക്കൾ ഭക്ഷിക്കുന്ന ഇലകളിൽ നിന്ന് കൂടുതൽ നമുക്ക് ആവശ്യമില്ലാത്ത രസങ്ങൾ അതിലുണ്ടാവും. ആ രസങ്ങളൊക്കെ പാലിൽ വരും, അതെല്ലാവർക്കും ദഹിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിൽ ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് ഋതുചര്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഒരു മരുന്ന്, ഒരു കടുക്കയുടെ പ്രയോഗമാണ് ഹരീതകി എന്ന് പറഞ്ഞ ഹരീതകി പ്രയോഗം. ഈ ഹരീതകിയുടെ ഒരു പ്രയോഗം കൊണ്ട് അതിനെ ഒരു ഹരീതകി തന്നെ ഒരു പ്രാവശ്യം പൊടിച്ച് തേനിൽ കുഴച്ച് കഴിക്കണമെങ്കിൽ വേറൊരു പ്രാവശ്യം നെയ്യിൽ, അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്നിൽ, ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ, ഇങ്ങനെ ഈ ഋതുക്കളിൽ ഇത് മാത്രം ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി രോഗങ്ങളില്ലാതാവുമെന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ 12 മാസവും ഒരുപോലത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്, അതുപോലെ സമയം വ്യത്യാസം വരുത്തുന്നത്. സമയം സാധാരണ രീതിയിൽ ഒരേ സമയത്താണ് നമ്മൾ കഴിക്കുന്നത്, പക്ഷെ ചില ഋതുക്കളിൽ നമ്മൾ കുറച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് കുറച്ച് ലേറ്റായിരിക്കണം. ചൂട് കാലത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആയിരിക്കണം. ഇങ്ങനെയുണ്ട്, ചൂട് കാലത്ത് നമ്മൾ ഉച്ചഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ്. ചൂട് കാലത്ത് ഉച്ചഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൻ്റെ കൂടുതൽ ശക്തി നഷ്ടപ്പെടും. ചൂട് കാലത്ത് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ലേറ്റായിട്ട്, അതായത് 3 മണിക്കോ 4 മണിക്കോ ഭക്ഷണം കഴിക്കുകയുമാണ്. ചൂട് കാലത്ത് രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. പഴമോ പാലോ അല്ലെങ്കിൽ ജ്യൂസോ സൂപ്പോ ഇങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. കാരണം ഈ ചൂടിനോട് മല്ലിടാൻ ഒരുപാട് നമ്മുടെ എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് ദഹനം വേണ്ടാത്ത രീതിയിൽ നടക്കില്ല. ഇങ്ങനെയുണ്ട്. അതുപോലെ മഴ സമയത്ത് വാദം കൂടിയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നുമുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ശരീരത്തിന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ശരീരം ശ്രമിക്കുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, പക്ഷേ അതിന് കഴിയുന്നില്ല. അതിന് ഒരു രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇട്ടിട്ട് അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണമെന്ന് തോന്നിയാലും നമ്മളത് വേണ്ടാത്തതൊക്കെ കഴിച്ചു വിടുന്നുണ്ട്. അത് എന്താ ചെയ്യുക, അങ്ങനെ അത് രോഗമായി മാറും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ശരീരത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ മനസ്സിൻ്റെ രീതിയിലുമുള്ള, ഇനി മനസ്സിൻ്റെ തലങ്ങളിലും ഇതേപോലെയാണ്. സൂക്ഷ്മമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് മനസ്സിൻ്റെ പ്രവൃത്തിയിൽ നിന്ന്. അതൊക്കെ ക്യൂർ ചെയ്യാനുള്ള ശക്തി മനസ്സിനുണ്ട്. അപ്പോൾ ബന്ധനത്തിൽ ഇടുന്നതും ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കുന്നതും മനസ്സ് തന്നെയാണ്. മനസ്സായവാപ്തവ്യം നേഹനാനാസ്ത കിഞ്ചന. ആ മനസ്സിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ മുക്തമാകുന്നത്. മനസ്സാണ് അതിന് കാരണമായിരിക്കുന്നത്. ബന്ധനത്തിലേക്ക് കൊണ്ടുവരുന്നതും മനസ്സ് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഇവിടെ ആത്മാവിൻ്റെ സ്വരൂപം ഇങ്ങനെ പറഞ്ഞത്. ഇനി 63-ാമത്തെ കാരികയിൽ ഇതിനെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. പ്രകൃതിയുടെ ഏത് ഭാവമാണ് മോക്ഷത്തിന് കാരണമായിരിക്കുന്നത്, മോക്ഷത്തിന് സാധനയായിരിക്കുന്നത് എന്ന് പറയുക. രൂപൈ സപ്തഭിരേവ തു ബധ്നാദ്യാത്മാനമാത്മനാ പ്രകൃതി. രൂപൈ സപ്തവിരേവ തു ബധ്നാദി ആത്മാനമാത്മനാ പ്രകൃതി എന്നാണ് പാഠം. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. രൂപൈ സപ്തഭിരേവ തു ബധ്നാദി ആത്മാനമാത്മനാ പ്രകൃതി. ഒരു ആത്മശബ്ദം വിട്ടുപോയതുപോലെ തോന്നി നിങ്ങൾ വായിച്ചപ്പോൾ. സൈവ ച പുരുഷാർത്ഥം പ്രതി വിമോചയത്യേക രൂപേണ. രൂപൈഹി സപ്തഭിരേവ തു ബധ്നാതി. ഇതേത് 7 രൂപങ്ങളാണ് പറഞ്ഞത്? നേരത്തെ 8 ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബുദ്ധിയുടെ 8 ഭാവങ്ങൾ: ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം. അധർമ്മം, അജ്ഞാനം, അവൈരാഗ്യം, അനൈശ്വര്യം.
ഈ എട്ട് ഭാവങ്ങളിൽ ഏഴ് ഭാവങ്ങൾ കൊണ്ട് രൂപൈഹി സപ്തഭിരേവതു ബധ്നാതി. ഏഴ് ഭാവങ്ങൾ എപ്പോൾ ഉണ്ടാകുന്നുവോ, അപ്പോൾ നമ്മളിവിടെ സാവധാനം ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിയുടെ ആ ഭാവങ്ങൾ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ അവസ്ഥയെ നമ്മൾ ബന്ധനമെന്ന് പറയുന്നു. ഈ ഏഴ് ഭാവങ്ങൾ ധർമ്മ എന്താണ് അജ്ഞാന അധർമ്മം ധർമ്മം ജ്ഞാനമൊഴിച്ച് ബാക്കി ധർമ്മം പിന്നെ അത് കഴിഞ്ഞാൽ വൈരാഗ്യം അതുപോലെ ഐശ്വര്യം അജ്ഞാനം അധർമ്മം അജ്ഞാനം അവൈരാഗ്യം അനൈശ്വര്യം ജ്ഞാനം ഒന്നൊഴിച്ച് ബാക്കിയല്ല. അപ്പോൾ ഇത്രയും ഭാവങ്ങൾ നിൽക്കുന്ന അവസ്ഥ ജ്ഞാനാവസ്ഥയല്ല, അത് ബന്ധനാവസ്ഥയാണ്. വൈരാഗ്യം ജ്ഞാനത്തിന് കാരണമാണെങ്കിലും വൈരാഗ്യത്തിൻ്റെ അവസ്ഥയിൽ സാധനാവസ്ഥയിൽ അത് ബന്ധനം തന്നെയാണല്ലോ. ഇപ്പം രൂപഭി സപ്തഭിരേവതു ബധ്നാതി, അതായത് മൊത്തം നമ്മൾ ഈ കാരികയിൽ നോക്കാം. കാരികയിലെ ഓരോ കാര്യങ്ങളും ഈ കണക്ക് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തത്വങ്ങളെ 50 തത്വങ്ങളെ പറഞ്ഞു, 62 തരം ബന്ധനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഓരോന്ന് എണ്ണം എണ്ണം പറഞ്ഞിട്ടാണ് എല്ലാം വ്യവസ്ഥിതമാക്കി സംഗ്രഹിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരെ സാംഖ്യരെന്ന് പറഞ്ഞത്. കാരണം എല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. 25 തത്വങ്ങൾ 25 തത്വങ്ങളുടെ വിഭാഗങ്ങൾ ഇങ്ങനെ, ബന്ധനം ഇത്ര തത്വം കൊണ്ട്, മോക്ഷം ഇത്ര തത്വം കൊണ്ടെന്ന് ഇങ്ങനെ സയൻറ്റിഫിക്കലി പറയണത് പോലെ എല്ലാം കണക്കിൽ പറഞ്ഞതുകൊണ്ടാണ് അവരെ സംഖ്യാസംബന്ധമായിട്ട് സാംഖ്യരെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബന്ധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്പെസിഫിക്കായിട്ട് പറയാം. ഇത്രയും സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെ ബന്ധനമുണ്ട്, അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ ക്ലിയറാണ്. രൂപൈ സപ്തവിരേവതു ബധ്നാതി ആത്മാനം ആത്മനാ പ്രകൃതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകൃതി സ്വയം തന്നെ സ്വയം ബദ്ധയാകുന്നു. ആത്മന തന്നാൽ തന്നെ, ആത്മാനം തന്നെ തന്നെ ബധ്നാതി ബന്ധിക്കുന്നു. പ്രകൃതി തന്നെയാണ് ബന്ധിക്കുന്നത്. പ്രകൃതി ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ ബന്ധനാവസ്ഥ എന്ന് പറയുന്നു. ഇവിടെ ആത്മാനാ ആത്മാനം വ്യാകരണ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ സ്വയം സ്വയം തന്നെ ഉയർത്തുക. ഇപ്പോൾ ഭഗവത്ഗീതയിലുണ്ടല്ലോ, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേ. ഉദ്ധരേതാത്മനാ ആത്മാനം, ആത്മാവിനാൽ ആത്മാവിനെ ഉദ്ധരിക്കൂ. അവിടെ ഒരു ആത്മശബ്ദത്തിനർത്ഥം ബുദ്ധിയെന്നും ജ്ഞാനമെന്നും അതിനാൽ തന്നെ ഉദ്ധരിക്കൂ എന്നാണ് അർത്ഥം. പക്ഷെ വ്യാകരണ രീതിയിൽ സ്വയം സ്വയം തന്നെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മനസ്സിലാക്കും? ഞാൻ എന്നെ തന്നെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആര്, ഉദ്ധരിക്കപ്പെടുന്നവൻ ആര്, ആരെയാണോ ഉദ്ധരിക്കുന്നത് ആരാണോ ഉദ്ധരിക്കുന്നത്, രണ്ടും ഒരാളായിക്കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. കാരണം ഉദ്ധരിക്കുന്നവൻ ഉദ്ധരിക്കപ്പെടാത്തവനാണെങ്കിൽ അവൻ ഉദ്ധരിക്കാൻ കഴിയില്ല. അപ്പോൾ ഉദ്ധരിക്കുന്നവൻ ഈ ഉദ്ധരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കണം, എന്നാലല്ലേ ഉദ്ധരിക്കപ്പെടാൻ പറ്റുള്ളൂ. ആ ഉദ്ധരിക്കുന്നവൻ ഉദ്ധരിക്കുന്ന പഠനത്ത് എങ്ങനെയാവും? അതൊരിക്കലും ശരിയാവില്ല. വ്യാകരണ പ്രകാരം അത് പിശകാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിനൊരു സമാധാനം മഹാഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാഭാഷ്യത്തിൽ പറഞ്ഞതിന് ഉത്തരമായി അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് വാക്യവൃത്തിയിൽ ഭർത്തൃഹരി പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ഭാവങ്ങളിൽ ഏകസ്യ ബുദ്ധിയവസ്ഥാഭി ഭേദേന പരികൽപ്പനേ കർമ്മത്വം കരണത്വം ച കർത്തൃത്വം ച ഉപജായത്തെ. ഒന്നിനെ തന്നെ വച്ച് മൂന്നും പറയാം. വാസ്തവത്തിൽ കർത്താവും കർമ്മവും കരണവും പരസ്പര വിരുദ്ധങ്ങളാണ്. ആരാണോ കർത്താവായിരിക്കുന്നത് അതിന് കർമ്മമാവാൻ പറ്റില്ല, കർമ്മമായിരിക്കുന്നതിന് കരണവുമാവാൻ പറ്റില്ല. അപ്പം കരണം വേറെ ആയിരിക്കണം, കർമ്മം വേറെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന ആളും വേറെ ആയിരിക്കണം. അപ്പോൾ ചെയ്യുന്ന ആൾ തന്നെ തന്നിൽ ചെയ്യുന്നു, തന്നെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിചാരം മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഉദ്ധരേത ആത്മനാത്മാനം, സ്വയം തന്നെ തന്നെ രക്ഷിക്കൂ, സ്വയം തന്നെ നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവത്തെ സ്വയത്തിനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്. നമ്മളെപ്പോഴും പരത്തിൽ നിന്നാണ് രക്ഷ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പരത്തിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ല സ്വയം ചെയ്യുന്നതിന് നമുക്കറിയില്ല. സ്വയം തന്നെ നമ്മളെ ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വയം ഉദ്ധരിക്കുക? നമ്മൾ ഉദ്ധരിക്കപ്പെടാത്തൊരാളാണ്, നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന ആളാണ്, ആ ദുഃഖത്തിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന്
വാക്യവൃത്തിയിൽ ഭർത്തൃഹരി പറയുന്നുണ്ട്. അതായത് ഒന്നിനെ തന്നെ മൂന്നുമായിട്ട് വിഭാജനം ചെയ്യണം, ഒന്ന് തന്നെ മൂന്ന് രീതിയിൽ വിഭാജനം ചെയ്യണം. മൂന്ന് വിഭാജനം ചെയ്യുമ്പോൾ ഒന്ന് കരണമായിട്ടും ഒന്ന് കർമ്മമായിട്ടും ഒന്ന് കർത്താവായിട്ടും മാറും. ഇപ്പം മനസ്സിൻ്റെ വിചാരം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിനെ മാറ്റണമെന്ന് പറയുന്നു. അതിവിടെ അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിൻ്റെ ഒരു വിചാരം കൊണ്ട് സദ്വിചാരം കൊണ്ട് ദുഷ്വിചാരങ്ങളെ മാറ്റണം. അപ്പോൾ രണ്ട് പാർട്ടാക്കി അതിനെ തന്നെ കൽപ്പിച്ച് ചെയ്യാം. അത് വ്യാകരണപരമായിട്ട് തെറ്റല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഏകസ്യ ബുദ്ധി അവസ്ഥാഭി ഭേദേന പരികൽപ്പന. ഒന്നിനെ തന്നെ ബുദ്ധി കൊണ്ട് ബുദ്ധി വിചാരം കൊണ്ട് അവസ്ഥകൾ കൊണ്ട് മാറ്റി പരികൽപ്പന ചെയ്ത് വേറെ വേറെയാക്കി പരികൽപ്പനം ചെയ്തിട്ട് കർമ്മത്വം കരണത്വം കർത്തൃത്വം ച ഉപജായത്. അങ്ങനെ വരുമ്പോൾ ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദേതെന്നുള്ള വാക്യം ശരിയാകും. അല്ലെങ്കിൽ ആ വാക്യം ശരിയാകില്ല. കാരണം അത് സംബന്ധിച്ച് ഒരു വിചാരം ഒരു ജ്ഞാന വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകില്ല. സ്വയം തന്നെ കർത്താവും കർമ്മവുമായിട്ടിരിക്കുക എന്നുള്ളത് ശരിയാകില്ല. ഇപ്പോൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മയവദേന ഗന്ധവ്യം എന്നുള്ള ശ്ലോകത്തിലും ഇതേ ദോഷമുണ്ടെന്ന് ചില വ്യാകരണ പണ്ഡിതന്മാർ കാണിച്ചിട്ടുണ്ട്. അതിനുത്തരം ഇങ്ങനെയാണ്, ഒന്നിന് തന്നെ എല്ലാമായിട്ട് കരുതുമ്പോൾ ഒന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരവസ്ഥ നമ്മൾ കൽപ്പിച്ച് കൽപ്പനാവസ്ഥയിൽ അങ്ങനെ കരുതി പിന്നെ അത് ഒന്നാണെന്ന് പറയുന്നു. അപ്പോൾ അത് രണ്ടവസ്ഥയിൽ പറയാൻ പറ്റും, ഒരവസ്ഥയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വ്യാവഹാരിക അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ അജ്ഞാനാവസ്ഥയിലായിരിക്കും, മറ്റൊന്ന് പാരമാർത്ഥിക അവസ്ഥയിലായിരിക്കും. ഇപ്പം നമ്മൾ സത്ത, വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പാരമാർത്ഥിക സത്ത എന്നൊക്കെ വേദാന്തത്തിൽ പരികൽപ്പന ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബ്രഹ്മം എല്ലാമായിരിക്കുന്നതും ബ്രഹ്മത്തിൻ്റെ സൃഷ്ടി ഈ കാണുന്നതെല്ലാമായിരിക്കുന്നത്. രണ്ടും രണ്ടവസ്ഥയിലാണ്. ഒന്ന് തന്നെയാണിത് രണ്ടെങ്കിലും രണ്ടവസ്ഥയിൽ രണ്ടായിട്ട് കാണും. അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ സാർത്ഥകമാണ് അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. അജ്ഞാനകാലത്തിൽ ഈ പറയുന്ന അവസ്ഥയിൽ രൂപൈ സപ്തഭിരേവ ബദ്ധനാത്, ആ ഏഴ് രൂപങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ആത്മന ആത്മാനം പ്രകൃതി ബദ്ധനാതി, പ്രകൃതി തന്നെ ഒരു വിചാരം കൊണ്ട് ബന്ധനത്തിലിരിക്കുന്നു, മറ്റൊരു വിചാരം കൊണ്ട് മുക്തനാകുന്നു. വിചാരം മാറ്റിക്കഴിഞ്ഞാൽ ആ മുക്തിയിലേക്ക് പോയി, സമാധാനമായി. സൈവജ പുരുഷാർത്ഥം പ്രതി വിമോചതി ഏകരൂപേണ, ആ പ്രകൃതി തന്നെ പുരുഷാർത്ഥം പ്രതി, പുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ച്, അതായത് മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ച്, ബന്ധനമാകുന്ന പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഭോഗപുരുഷാർത്ഥമാണ്, ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥം. ഈ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ പുരുഷാർത്ഥത്തിന് വേണ്ടി, സൈവ പുരുഷാർത്ഥം പ്രതി, നാലാമത്തെ മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തിന് വേണ്ടി ഏകരൂപേണ വിമോചയതി ആത്മാനം എന്ന് മനസ്സിലാക്കുക. ഏകരൂപേണെന്ന് പറഞ്ഞാൽ ഒന്ന്, ഇപ്പോൾ ഏഴ് പോയി കഴിഞ്ഞാൽ ഒന്ന് ബാക്കിയുണ്ട്, ജ്ഞാനം. ജ്ഞാനം കൊണ്ട് സ്വയം മുക്തയാകുന്നു. അപ്പോൾ ബുദ്ധി തന്നെ ബന്ധനത്തിലിരിക്കുന്നു, ബുദ്ധി തന്നെ മുക്തമാകുന്നു എന്നുള്ളതാണ് സാംഖ്യ സിദ്ധാന്തം. പുരുഷ ചൈതന്യവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ചൈതന്യം രണ്ടിനെയും പ്രകാശിക്കുന്നു. ഒരാൾ തെറ്റ് ചെയ്താലും അതും സാക്ഷി പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അതിന് ശരി ചെയ്താലും പ്രകാശിപ്പിക്കുന്നു. നല്ലതെന്ന് മനസ്സിലാകുന്നതും സാക്ഷി ചൈതന്യ പ്രകാശം കൊണ്ടാണ്. ചീത്തയെന്ന് മനസ്സിലാക്കുന്നതും, മനസ്സിൽ വന്ന വിചാരം ഇത് ചീത്ത വിചാരമാണെന്ന് മനസ്സിലാക്കുന്നതും സാക്ഷി ചൈതന്യം കൊണ്ടാണ്. പ്രകാശം എങ്ങനെയാണോ മലിനജലത്തിലും ശുദ്ധജലത്തിലും എല്ലാ ചെടികളിലും എല്ലാവരിലും ഒരുപോലെ പ്രകാശിക്കുന്നത്, അതുപോലെ സാക്ഷി സ്വരൂപത്തിൽ പ്രകാശിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വരുന്ന വിക്രിയകളൊക്കെ പ്രകൃതിയുടെ മാത്രം കാര്യമാണ്. ഇതിനെ വ്യാസഭാഷ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ഏവം ബന്ധമോക്ഷവും ബുദ്ധാവേവ വർത്തമാനവും പുരുഷേ വ്യപദിഷ്യത്തെ. ഈ അവസ്ഥ, ഈ പറഞ്ഞ വാക്യം വേദാന്തത്തിൽ അതുപോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ യാതൊരു വ്യത്യാസവും വരുത്തില്ല. വ്യാസഭാഷ്യത്തിലുള്ളത് 2:18 വന്നിട്ടുണ്ട്, ബന്ധമോക്ഷവും ബുദ്ധാവേവ വർത്തമാനവും. ബന്ധനവും മോക്ഷവും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയിലാണ്. ബുദ്ധിയിലാണ് ബന്ധമോക്ഷങ്ങൾ, അത് ആത്മാവിൽ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കൽപ്പിച്ചിട്ട് പുരുഷ വ്യപദിശ്യത, പുരുഷനിൽ അത് പറയപ്പെടുന്നു. സ്ഫടികത്തിൽ പ്രകാശിക്കുന്നത് സ്ഫടികത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്നത് പോലെ സ്ഫടികം വാസ്തവത്തിൽ പ്രകാശിക്കുന്നില്ല, എന്താണോ അവിടെ പ്രകാശിക്കുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ പറയപ്പെടുന്നു എന്ന് മാത്രം, വാസ്തവത്തിൽ പുരുഷ ചൈതന്യത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ ബന്ധന മോക്ഷ വ്യവസ്ഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏവം തത്വാഭ്യാസാത് നാസ്മി നമേനാഹമിത്യപരിശേഷം.
അവിപര്യയാദ് വിശുദ്ധം കേവലമുത്പദ്യതേ ജ്ഞാനം. ആ വിവേകജ്ഞാനത്തിൻ്റെ സ്വരൂപം പറയുകയാണ്. ഏത് വിവേകജ്ഞാനം കൊണ്ടാണോ പ്രകൃതി പുരുഷാർത്ഥം സമാപിച്ച് മുക്തയാകുന്നത്, വിമോചയതി ഏകരൂപേണ, ആ പുരുഷനെ മുക്തനാക്കുന്നത്. ഏവം തത്വാഭ്യാസാത്, ഇപ്രകാരം പറഞ്ഞ തത്വാഭ്യാസം കൊണ്ട്. ഈ തത്വാഭ്യാസം എന്താണെന്ന് സാഖ്യസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, തത്വാഭ്യാസാത് നേതി നേതീതി ത്യാഗാത് വിവേകസിദ്ധിഹി എന്നാ പറഞ്ഞു. നേതി നേതി എന്ന വചനം വേദത്തിൽ പറയുന്നതിനെ അടിസ്ഥാനമാക്കി ആ വിചാരം ചെയ്താൽ, ഇത് ഞാനല്ല ഇത് ഞാനല്ല എന്ന ആ വിചാരം തുടരുകയാണെങ്കിൽ, അവിടെ നേതി നേതി പറഞ്ഞത് മൂർത്താമൂർത്തങ്ങൾ ആത്മാവിൻ്റെ സ്വരൂപമല്ല. മൂർത്താമൂർത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയിലെല്ലാം വന്ന് പഞ്ചഭൂതങ്ങളെ രണ്ട് വിഭാഗം ചെയ്ത് മൂർത്തമെന്നും അമൂർത്തമെന്നും സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കൽപ്പിച്ച ആ ഭാവത്തിൽ, അത് ഞാനല്ല എന്ന വിവേചനമാണ് നേതി നേതിയിൽ പറയുന്നത്. അശീര്യോ നഹിശീര്യത എന്ന് അവിടെ പറയുന്നത്. അതുതന്നെ ഇവിടെയും പറയുകയാണ്. തത്വാഭ്യാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തത്വാഭ്യാസമാണ്. നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് നാം തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടത് ഈ രീതിയിലാണ്. എന്തൊക്കെ നമ്മുടെ മനസ്സിൽ വിചാരങ്ങളായിട്ട് വരുന്നുണ്ടോ ഓരോ വിചാരത്തെയും പരീക്ഷിച്ച് നോക്കുക, ഇതെൻ്റെ സ്വരൂപമാണോ അല്ലയോ എന്ന്, അത് എന്നോട് സംബന്ധിച്ചതാണോ അഥവാ എൻ്റെ സ്വരൂപമാണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, സമാധി നമുക്ക് അഭ്യാസമില്ലാത്തത് കൊണ്ട് സുഷുപ്തിയിൽ എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് അത് ഓർക്കുക തൽക്കാലം. അവിടെ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്താൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ നിരന്തരം ഓർക്കുമ്പോൾ ഈ പ്രവൃത്തി വ്യവഹാര വിഷയങ്ങളുമായിട്ട് ചെറിയൊരു വിമുഖത തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊന്നും ഇല്ലാത്തൊരാളാണല്ലോ ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. എന്ന് തോന്നിയാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എവിടെയോ ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നമ്മളെ വ്യവഹാരികയായിട്ട് കൺഫ്യൂസ് ചെയ്യണം. അത് യഥാർത്ഥ സ്വരൂപം അതാണെങ്കിലും പ്രവൃത്തി കാലത്തിൽ ശരീരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയിൽ ഏതാണോ കർത്തൃത്വം വ്യവഹാരമായി നിൽക്കുന്നത്, ആ കർത്തൃത്വ ഭാവനയിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികളെ പോലെ ഇത്രയും വലിയ ജ്ഞാനികൾ പോലും ആജീവനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് പ്രവർത്തിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ വിവേകാനന്ദ സ്വാമിജികൾ, അദ്ദേഹം ആജീവനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ ജ്ഞാനികളായിരുന്നവർ അവരവരുടെ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവർ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? ഏത് പ്രവൃത്തിക്ക് അനുകൂലമാണോ നമ്മുടെ ശരീര ഇന്ദ്രിയങ്ങൾ മനസ്സുകൾ, അതിനനുസരിച്ച് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള അവസ്ഥകളിൽ പെടും. എവിടെ തൃപ്തി, അശക്തി ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തൃപ്തിയിലോ അശക്തിയിലോ വിപര്യത്തിലോ ഒക്കെ പെട്ടുപോകും. പെട്ടുപോയിട്ട് യഥാർത്ഥ ജ്ഞാനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇത് ചിന്തിച്ചു മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ യഥാർത്ഥമായ കർത്തവ്യം എന്തെന്നുള്ള ബോധവും കൂടി നമ്മൾ കരുതണം. അത് കരുതി വേണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൽ നിഷ്ഠ ഉണ്ടാവില്ല. അത് കുറച്ച് കാലം ഇങ്ങനെ ഭ്രമമായിട്ടുണ്ടാവും, അത് കഴിയുമ്പോൾ തോന്നും ഓ ഈ ജ്ഞാനവും വൈരാഗ്യവും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതുകൊണ്ടൊന്നും പ്രയോജനങ്ങളൊന്നും സിദ്ധമാകുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ വേസ്റ്റാണ്, ഇതൊക്കെ തള്ളിക്കളയേണ്ടതാണ് എന്ന് തോന്നി വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയരാൻ കഴിയും. അങ്ങനെയുള്ള തത്വവിചാരം കൊണ്ട്, ഇതുവരെ പറഞ്ഞത് മുഴുവൻ തത്വവിചാരത്തിൻ്റെ സ്വരൂപമാണെന്നാണ് ഇവിടെ ഈശ്വരകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. ഏവം തത്വാഭ്യാസാത്, എന്താണ് തത്വാഭ്യാസത്തിൻ്റെ ഒരു സ്വരൂപം എന്ന് ചോദിച്ചാൽ, അവസാനമായ തത്വാഭ്യാസം ഇങ്ങനെയാണ്, നാസ്മി നമേ നാഹം ഇതി അപരിശേഷം. ഈ പൂർണ്ണമായ അവസ്ഥയിലെത്തണം. നാസ്മി ഇത് ക്രിയാമാത്ര നിഷേധത്തിന് പറഞ്ഞതാണ്. നാസ്മി എന്ന് പറഞ്ഞാൽ ഞാനില്ല എന്നല്ല, ഞാനിതൊന്നും പ്രവർത്തിക്കുന്ന എൻ്റെ സ്വരൂപം ഇതൊന്നും പ്രവർത്തിപ്പിക്കുന്നതല്ല എന്നറിയാം. നാസ്മി അതായത് ഈ കൃഭു അസ്തയഹ,
ക്രിയാസാമാന്യവാചിന എന്നൊരു നിയമം വ്യാകരണത്തിലുണ്ട്. കൃധാതു, അസ്ധാതു, അതുപോലെ ഭൂധാതു, ഇത് സംബന്ധമായ അർത്ഥം വരുന്ന വിധുധാതു, വർദ്ധാതു ഒക്കെ അതേ അർത്ഥത്തിൽ തന്നെയാണ് വരിക. ക്രിയാസാമാന്യവാചിന, എന്നാൽ ഈ മൂന്ന് ധാതുക്കളാണ് ക്രിയാസാമാന്യത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ സംസ്കൃത സംഭാഷണമൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ക്രിയാപദങ്ങളും നമുക്ക് അറിയില്ല എന്ന് വയ്ക്കുക, ധാതുക്കളും ക്രിയാപദങ്ങളും അറിയില്ലെങ്കിൽ അതിന് പകരം ഈ മൂന്ന് ധാതുക്കൾ പ്രയോഗിച്ച് നാമപദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കാം. നാമപദങ്ങൾ ഏകദേശം മലയാളത്തിൽ നമുക്ക് കിട്ടുന്നതാണ്, എല്ലാത്തിനുള്ള നാമപദങ്ങൾ കിട്ടും. അതിൽ പുല്ലിംഗ സ്ത്രീലിംഗം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പദങ്ങൾ ഉപയോഗിച്ച് എല്ലാം ചെയ്യാം. ഇപ്പം ഗച്ഛതി എന്ന് പറയാനറിയില്ല എന്ന് വയ്ക്കുക, ഗച്ഛസി, ഗച്ഛാമി എന്ന് പറയാനറിയില്ലെങ്കിൽ ഗമനം കരോതി എന്ന് പറയാം. അതേ അർത്ഥം തന്നെ കിട്ടുക. സാമാന്യഗ്രഹ ഗമനം കരോതി എന്ന് നമ്മൾ പറയാറുണ്ട്, ഭോജനം കരോതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭോജനം കരയതി ഭുങ്ക്തേ എന്നാണ് പറയേണ്ടത്. ഭുങ്ക്തേ എന്ന് പറയാൻ അറിയാത്തൊരാൾ ഭോജനം കരോതി എന്ന് പറഞ്ഞാലും അർത്ഥം ശരി തന്നെ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സംസ്കൃതത്തിലുള്ളതുപോലെ, ഇത്രയും ഓപ്ഷൻസ് വേറെ ഒരു ലാംഗ്വേജിലും ഇല്ല, അത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഏത് രീതിയിൽ നമുക്ക് പറയാം, അർത്ഥം ഏകദേശം ശരിയാവും. പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും, നമ്മളിപ്പോൾ സംസ്കൃതം പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാവും അവർ കേൾക്കുന്നവർ പണ്ഡിതരാണെങ്കിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ തെറ്റല്ല അങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അതുപോലെ വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഏത് വലിയ വലിയ വ്യാഖ്യാതാക്കളായാലും അവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മൂന്ന് ധാതുക്കളെ ക്രിയാസാമാന്യവാചിന, എല്ലാ ക്രിയയോടും യോജിച്ച് അർത്ഥം പറയാൻ കഴിവുള്ളതാണ്, ഇതിനെങ്ങനെ പ്രയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. ഈ അസ്ധാതും ഭൂധാതും പ്രയോഗിക്കുന്നതിൽ ചെറിയൊരു അർത്ഥവ്യത്യാസമുണ്ട്, ആ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പ്രയോഗിക്കണം. അങ്ങനെ ഇവിടെ അസ്മി എന്ന് പറഞ്ഞതാണ്, നാസ്മി എന്ന അസ്ധാതുവിൻ്റെ പ്രയോഗമാണ് അതിൽ. ഏവം തത്വാഭ്യാസാദ് നാസ്മി, നാസ്മി എന്ന് പറഞ്ഞാൽ ഞാനില്ല എന്നല്ല അതിനർത്ഥം, ഞാനൊരു ക്രിയാരൂപത്തിലില്ലാത്ത ആളാണ്, ക്രിയാരൂപമായിട്ട് എനിക്ക് ബന്ധമില്ല. ഇപ്പോൾ ക്രിയാമാത്ര പ്രതിഷേധമാണ് ഇവിടെ അസ്മി എന്നതുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ ഈ കാരണം എന്താണ്, ഈ ക്രി, ഭൂ, അസ്ഥി ഈ മൂന്ന് ധാതുക്കളും ക്രിയാസാമാന്യവാചികളാണ്. അപ്പം നാ അസ്മി എന്ന് പറയുമ്പോൾ ക്രിയാസാമാന്യമില്ല, ഒരു ക്രിയയിലും പ്രവർത്തിക്കുന്നില്ല, അക്രിയനാണ് എന്ന് ചിന്തിക്കുക, ക്രിയയൊന്നും എന്നില്ല എന്ന് ചിന്തിക്കുക. ഹാ, നമേ നാഹം, നമേ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നുമായിട്ട് സംബന്ധമില്ല, അതായത് മാനസിക ക്രിയ കൊണ്ട് നമ്മൾ സംബന്ധം സ്ഥാപിക്കുന്നു, ആ സംബന്ധങ്ങളൊന്നും വാസ്തവത്തിലില്ല, പുരുഷസ്വരൂപം അസംബദ്ധമാണ്, സംബദ്ധമല്ല, ഒന്നുമായിട്ട് സംബദ്ധമായിട്ടുള്ളതല്ല. പിന്നെ മൂന്നാമത്തേത് നാഹം, ഞാൻ അഹങ്കാരത്തിൻ്റെ ഭാവത്തിലുള്ളതല്ല, കർത്താവോ ഭോക്താവോ അല്ല, എൻ്റെ സ്വരൂപം അതല്ല, നാഹം കർത്ത എന്നുള്ളതിനാണ് നാഹം എന്ന് പറഞ്ഞത്. അതിനെയൊക്കെ സംക്ഷേപത്തിൽ പറഞ്ഞു, നാസ്മി നമേ നാഹം, എനിക്ക് എന്നിൽ ക്രിയകളില്ല, എനിക്ക് ഒന്നുമായിട്ട് സംബന്ധമില്ല, ഞാൻ ഒന്നിൻ്റെയും കർത്താവല്ല. കം ഘാതയതി ഹന്തികം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അത് തന്നെയാണ്, എനിക്ക് അങ്ങനെ ബന്ധമില്ല എന്ന് നിരന്തരം ചിന്തിക്കുന്നത്, അതാണ് തത്വാഭ്യാസം എന്ന് പറയുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ അപരിശേഷം, പൂർണ്ണമായ ആ അവസ്ഥയിലെത്തും, പൂർണ്ണമായ ജ്ഞാനത്തിലെത്തും. ആ ജ്ഞാനം പ്രകൃതിയുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണമായ സ്ഥിതി എന്താണെന്ന് ഇവിടെ വിവരിച്ചു. അപ്പോൾ അപരിശേഷമായ അവസ്ഥയിലെത്തും, പരിശേഷം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുക, അപൂർണമായിരിക്കുക. അപരിശേഷം എന്ന് പറയുമ്പോൾ അപൂർണമാകുക എന്നർത്ഥം, പരിശേഷമില്ലാതെ. അശേഷമെന്ന് നമ്മൾ പറയുന്നത്, അശേഷം എന്ന് പറഞ്ഞാലും അപരിശേഷം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ശേഷിക്കാത്ത അവസ്ഥ, പൂർണ്ണമായ അവസ്ഥയിലെത്തും. അവിപര്യയാ വിശുദ്ധം കേവലമുത്പദ്യതേ ജ്ഞാനം, അതിനെ തന്നെ അടുത്ത പംക്തിയിൽ സ്പഷ്ടമാക്കി. അവിപര്യയാ, വിപര്യയമില്ലാത്തതുകൊണ്ട്, വിപര്യങ്ങൾ പറഞ്ഞ അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശങ്ങളാകുന്ന അഞ്ച് തരം വിപര്യങ്ങൾ നമ്മൾ വർണ്ണിച്ചിരുന്നു, തമസ്, അന്ധതാമിശ്രം, താമിശ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കി. അവിപര്യയാത് വിശുദ്ധം, വിശുദ്ധമായ കേവലമുത്പദ്യതേ ജ്ഞാനം, കേവല സ്വരൂപമായ ജ്ഞാനമുണ്ടാകുന്നു, കേവല ജ്ഞാനം, അത് ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ, അതിലേക്ക് എത്താൻ കഴിയും. ഇതേ പ്രക്രിയയാണ് വേദാന്തത്തിൽ
അപവാദ പ്രക്രിയ എന്ന് പറയുന്നത്. വേദാന്തത്തിൽ അധ്യാരോപ അപവാദം എന്നൊരു പ്രക്രിയയുണ്ട്. വേദാന്തം മുഴുവൻ ഈ പ്രക്രിയകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അധ്യാരോപ അപവാദ പ്രക്രിയ ശരിക്കും എന്താണെന്ന് അറിഞ്ഞാൽ വേദാന്തം പറയുന്നത് മുഴുവൻ എന്താണെന്ന് മനസ്സിലാകും. അധ്യാരോപ അപവാദ പ്രക്രിയയ്ക്കുള്ളിലാണ് കാര്യകരണ അനന്യത്വ ന്യായമുള്ള കാര്യകാരണ പ്രക്രിയ. ഇപ്പോൾ തൈത്തരി ഉപനിഷത്തിലും മറ്റുമൊക്കെ പറയുന്നതും മുഴുവൻ കാര്യകാരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കുന്നത്. കാര്യകാരണ പ്രക്രിയയുടെ ഉള്ളിലാണ് ഈ സാക്ഷി പ്രക്രിയ അല്ലെങ്കിൽ പഞ്ചകോശ പ്രക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ചകോശങ്ങളിൽ നിന്ന് അതിരിക്തമാണ് ആത്മാവെന്ന് തിരിച്ചറിയുന്ന പ്രക്രിയ, സാക്ഷിയാണ് എല്ലാത്തിനെയും സാക്ഷിയാണ് ആത്മാവെന്ന് തിരിച്ചറിയുന്ന പ്രക്രിയ, ഇതൊക്കെ ഓരോരോ പ്രക്രിയയാണ്. സാധന അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിലേറ്റവും വ്യാപകമായതാണ് അധ്യാരോപ അപവാദ പ്രക്രിയ. അപ്പോൾ അധ്യാരോപം ചെയ്ത് സ്ഥാപിച്ചതിനെയൊക്കെ അപവാദം ചെയ്ത്, അധ്യാരോപം ശാസ്ത്രത്താൽ ചെയ്യുന്നതാണ്, ശാസ്ത്രം ചെയ്യുന്നതാണ് അധ്യാരോപം. ശാസ്ത്രം ആത്മാവിലില്ലാത്തതൊക്കെ ബ്രഹ്മത്തിലില്ലാത്തതൊക്കെ ആദ്യം ഉണ്ടെന്ന് പറയും. ഉണ്ടെന്ന് പറഞ്ഞ് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കും. ആ ഈ നിരാകരിക്കുന്ന പ്രക്രിയയാണ് നേതി പ്രക്രിയ. ഇത് അപവാദ പ്രക്രിയയിൽ വരുന്നതാണ്. അസ്ഥൂലമനണു അഹ്രസ്വം അദീർഘമ അലോഹിതം അസ്നേഹം എന്ന് പറഞ്ഞിട്ട് ആത്മാവിൽ ഈ ഗുണങ്ങളൊന്നുമില്ല എന്ന് എല്ലാം നിരാകരിച്ച് ആ ശുദ്ധ ആത്മാവിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാവും. അപ്പം നേതി എന്ന് പറയുമ്പോൾ എല്ലാം ഇല്ലാതായാലോ, നേതി എന്ന് പറഞ്ഞാൽ ശൂന്യത്തിലേക്ക് പോകും, ഒന്നുമില്ല. അവിടെ ശൂന്യവാദികൾ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നേതി കൊണ്ട് കണ്ടത് എല്ലാം ഇല്ല എന്ന് പറഞ്ഞു, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മറ്റൊരു നേതി കൊണ്ട് ഇനി വരാനിരിക്കുന്നതും ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, എല്ലാം ശൂന്യമായി എന്നൊരവസ്ഥയെത്തി. അപ്പോൾ അതില്ല, അങ്ങനെ ശൂന്യത്തെ അല്ല പറയുന്നത്. പിന്നെയോ നേതി ആത്മാ, നേതി എന്നുള്ളത് ആത്മാവാണ്. അതെങ്ങനെയാണ്, അശീര്യോ നഹി ശീര്യതേ അസംഗോ നഹി സജ്ജതേ അശീര്യോ ന വ്യഥതേ എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ആത്മാവിൻ്റെ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേതിയിലൂടെ ഏത് സ്വരൂപത്തിലെത്തിയോ അത് അപവാദം ചെയ്ത സ്ഥിതിയാണ്, എല്ലാത്തിനെയും നിരാകരിച്ചു. അതിൻ്റെ ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. എനിക്കൊന്നുമായിട്ട് ബന്ധമില്ല എന്ന് കാണിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ആത്മാവിൻ്റെ സ്വരൂപത്തെ നമുക്ക് അറിയാൻ കഴിയും. അത് സാക്ഷി പ്രക്രിയയിൽ പറഞ്ഞ അതുപോലെ ആ സ്വരൂപത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക, വിശുദ്ധം കേവലം ഉത്പദ്യതേ ജ്ഞാനം, വിശുദ്ധമായ കേവല ജ്ഞാനമുണ്ടാകും. ഇപ്പം ഇവിടെ ഈ കേവല ശബ്ദം നമ്മൾ ആ വ്യാപകമായ ആത്മാവിൻ്റെ സ്വരൂപമാണെന്ന് സ്വീകരിച്ചാൽ ഇവരുടെ യഥാർത്ഥ സിദ്ധാന്തത്തിലുള്ള ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാകും. കാരണം അനേകത്വത്തിന് കാരണമാണ് നേരത്തെ പറഞ്ഞത്. ഏകത്വത്തിന് കാരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അനേകത്വത്തിന് കാരണം പറഞ്ഞാൽ ആ അനേകത്വത്തിന് ഉണ്ടായ കാരണം മാറ്റിയാൽ ശേഷിക്കുന്നത് ഏകത്വമാവും. ഏകത്വം പറയാനൊരു കാരണം നമ്മൾ പറയണം, എന്തുകൊണ്ടാണ് ഏകത്വം പറയുന്നതെന്ന്. അപ്പോൾ ഏകത്വം പറയാൻ കാരണം പറഞ്ഞാൽ അത് ഏകത്വം ഇന്നത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനേകത്വം പറയാൻ അനേകത്വം ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞ് അനേകത്വത്തിൻ്റെ കാരണത്തെ നിരാകരിച്ചാലും ഏകത്വം സിദ്ധിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ വ്യതിരേക മുഖം എന്നാ പറയാം, ഒന്നാണ് എന്ന് പറയാം, ഏകമേവ അദ്വിതീയം എന്ന് ഒന്നാണെന്ന് പറയാം. പിന്നെ മറ്റൊരു രീതിയിൽ പറയാവുന്നത് രണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ രണ്ടാകാനുള്ള കാരണങ്ങളൊന്നും ഇതിലില്ല എന്ന് പറഞ്ഞാൽ എന്താകും, ഒന്നാണെന്ന് ശേഷിക്കും. അങ്ങനെയും പറയാം. ഇപ്പോൾ സാങ്കേതത്തിൽ നമ്മൾ കാണുന്നത് ഏകദേശം ആ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അനേകമാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അതിനെ നിരാകരിച്ചു, അതെല്ലാം പ്രകൃതിയിലാണെന്ന് കൽപ്പിച്ചു. കൽപ്പിച്ചിട്ട് ആത്മാവിൻ്റെ സ്വരൂപം ഏകമാണെന്ന് പറഞ്ഞു. എന്നാൽ ആത്മാവും പ്രകൃതിയും ഒന്നാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാത്തതുകൊണ്ട് ദ്വൈതമുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ സ്വരൂപം വ്യാപകവുമാണ്, അവ രണ്ടും വ്യാപകമായി ഉണ്ടാവും. അത് അടുത്ത ശ്ലോകത്തിൽ ഈ 67-ാമത്തെ ശ്ലോകത്തിൽ അത് പറയും. രണ്ടും വ്യാപകമായി നിൽക്കുന്നു. അപ്പോൾ അതിൽ വേറൊരു തത്വവും കൂടി നമുക്ക് മനസ്സിലാകും, രണ്ടും എപ്പോഴും വ്യാപകമായാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ ഈ കേവല ശബ്ദം ഉപയോഗിച്ചതും വിശുദ്ധ കേവല ജ്ഞാനം ഉത്പത്തിയത എന്ന് പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അനേക ബുദ്ധിയോടുകൂടിയല്ല ജ്ഞാനമുണ്ടായിരിക്കുന്നത്, കേവല ബുദ്ധിയോടുകൂടിയാണ് ജ്ഞാനമുണ്ടായത്. കേവലം എന്ന് പറഞ്ഞാൽ ഏകമെന്നാണ് അർത്ഥം. ആ ജ്ഞാനമാണ് സ്വരൂപസ്ഥിതിയായിട്ട് സാങ്കേതദർശനം പറയുന്നത്. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശി